الله وبركاته. بسم الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ما شاء الله നമ്മളെ പ്രിയപ്പെട്ട മക്കളുടെ നല്ല അർത്ഥവത്തും അതോടുകൂടി നല്ല സന്തോഷകരവുമായ കുറെ പാട്ട് കേട്ടു. അതിൻ്റെ മുമ്പ് നമ്മളെ ഓലശ്ശേരിൻ്റെ വക നാട്ടിൽ നിന്നുള്ള ഒരു ലൈവും കഴിഞ്ഞു. അല്ലാഹു തആല എല്ലാം കബൂലാക്കുമാറാകട്ടെ. നമ്മളെ മക്കൾക്കൊക്കെ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുകയും നാഫിയായ ഇൽമ് അധികരിപ്പിച്ച് ഉമ്മവാപ്പമാർക്കും കുടുംബത്തിനും സമുദായത്തിനും ഒക്കെ ഉപകാരം ലഭിക്കുന്ന നല്ല സ്വാലിഹായ മക്കളാക്കി അല്ലാഹു തആല നമ്മളെ മക്കളെയൊക്കെ വളർത്തി തരുമാറാകട്ടെ. എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നിട്ടും നമ്മളെ പ്രിയപ്പെട്ട മക്കളെ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഇനി കുറച്ച് സമയം ഫത്ഹുൽ മുഈൻ ഇന്നലെ ഇഹ്തിദാല് തുടങ്ങി കുനൂത്തിലെത്തി നിർത്തിയതായിരുന്നു. ഇനി കുനൂത്തിനെ കുറിച്ചുള്ള ഭാഗമാണ് ഓതാനുള്ളത്. ആദ്യം ഫത്ഹുൽ മുഈൻ ആ ഭാഗം ഓതുക, ലാസ്റ്റ് ആവശ്യമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറേ അധികം ഹദീസുകൾ ഉണ്ട്. ആ ഹദീസുകൾ വേണമെങ്കിൽ ചെറുതായി ഒരു വിവരണം നടത്തുകയും ചെയ്യാം. ആദ്യം ഫത്ഹുൽ മുഈനിലെ പ്രസ്തുത ഭാഗം ഓതലാവട്ടെ, പിന്നീട് ഇൻഷാ അല്ലാ. بسم الله الرحمن الرحيم وبه نستعين. وسنة سنة ഖൈർ കൊണ്ടുള്ള ദുആ അല്ലെങ്കിൽ ശെറ് കൊണ്ടുള്ള ദുആ, ഈ രണ്ട് ദുആനും കുനൂത്ത് എന്ന് പറയും. രണ്ട് ആവശ്യത്തിന് വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുനൂത്ത് നിർവഹിച്ചതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മക്കയിൽ ഹിജ്റ പോകാൻ സമ്മതിക്കാതെ ബന്ധനസ്ഥരാക്കി വെക്കപ്പെട്ടിരുന്ന വലീദ് ബിനുൽ വലീദ്, അയ്യാഷ് ബിനു റബിയാത്ത് റളിയല്ലാഹു തആല അൻഹും തുടങ്ങിയ കുറേ സാധുക്കളായ സ്വഹാബത്തിനെ ബന്ധുക്കളും നാട്ടുപ്രമാണിമാരും ഹിജ്റ പോകാൻ അനുവദിക്കാതെ ബലം പ്രയോഗിച്ച് തടഞ്ഞു വെച്ചവരുടെ മോചനത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുനൂത്ത് നിർവഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബീറു മഴൂന സംഭവത്തിൽ പ്രസിദ്ധ ഖുറായിങ്ങളായ 70 സഹാബാക്കളെ ശത്രുക്കൾ വഞ്ചിച്ച് കൊലപ്പെടുത്തിയപ്പോൾ അവർക്കെതിരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോ കണ്ടോ, ഒരു വിഭാഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, മറ്റൊരു ശത്രു വിഭാഗത്തിന്റെ ചതിയന്മാരും വഞ്ചകരുമായ ശത്രു വിഭാഗത്തിന്റെ നാശത്തിനു വേണ്ടി ദുആ ചെയ്യുന്നു. ഇതിന് രണ്ടിനും കുനൂത്ത് എന്ന് പറയും. അത് പക്ഷേ നാസിരത്തിന്റെ കുനൂത്താണ് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചെല്ലുന്നത്. എന്നാൽ നമ്മൾ ഇപ്പോൾ പറയുന്ന ആദ്യം പറയുന്നത് പതിവായ റാത്തിബത്തായ കുനൂത്ത് എന്നാണ് അതിന് പറയാം. എന്നാൽ സ്ഥിരമായി എന്നും നിർവഹിക്കേണ്ടതായതുകൊണ്ട് കുനൂത്ത് റാത്തിബ പതിവായി നിർവഹിക്കപ്പെടുന്ന കുനൂത്ത്, അതാണ് ആദ്യം പറയുക. അതിനുശേഷം പിന്നീട് നേരത്തെ പറഞ്ഞ ഈ ചില ആളുകൾക്കെതിരിലോ അല്ലെങ്കിൽ ചില അവസ്ഥക്കെതിരിലോ ഒക്കെ ഉള്ള ദുആകള് അല്ലെങ്കിൽ ചില ഹൈറിന് വേണ്ടിയിട്ടുള്ള ദുആകൾ ഉൾക്കൊള്ളുന്ന നാസിരത്തിന്റെ കുനൂത്ത് വേറെ വരും. ആട്ടെ, എപ്പോഴാണ് പതിവായി ഈ റാത്തിബത്തായ കുനൂത്ത് സുന്നത്താക്കപ്പെടുക? ബിസുബഹിൻ,
ബാഇന് ഫാന്റെ അർത്ഥമാണ്, ഫീന്റെ അർത്ഥമാണ് എന്ന് വരുത്താൻ വേണ്ടി. ഐ ഫീ ഇഹ്തിദാലി റക്അത്തിഹി സാനിയതി, സുബ്ഹി നിസ്കാരത്തിന്റെ രണ്ടാം റക്അത്തിലെ ഇഹ്തിദാലിൽ, അതാ സുബ്ഹിയിൽ എന്ന് പറഞ്ഞാൽ സുബ്ഹിയുടെ രണ്ടാം റക്അത്തിന്റെ ഇഹ്തിദാലിൽ കുനൂത്ത് സുന്നത്താക്കപ്പെടും. എന്നാൽ സുബ്ഹിയിൽ റാത്തിബത്തായ കുനൂത്ത് സുന്നത്താണെന്ന് പറയുന്ന മറ്റേ ഒരു മദ്ഹബാവുന്ന മാലിക്കി മദ്ഹബ്, അവര് റുക്കുവിന്റെ മുമ്പാണ് കുനൂത്ത് ഓതേണ്ടത് എന്ന് പറഞ്ഞു കാണും. മാലിക്കി മദ്ഹബിൽ സുബ്ഹിക്ക് പതിവായി കുനൂത്തുണ്ട്, ഷാഫി മദ്ഹബ് പോലെ തന്നെ. പക്ഷേ അവര് റുക്കുവിന്റെ മുമ്പ് സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഒന്ന് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി റുക്കുവിൽ പോകാതെ കുനൂത്തോതും. കുനൂത്ത് ഓതിക്കഴിഞ്ഞിട്ട് പിന്നെയാണ് റുക്കുവിൽ പോവാ. ചില ഹദീസുകളിൽ അങ്ങനെയും റിവായത്തുണ്ട്. പക്ഷേ അധികം ഹദീസുകളിലും റുക്കുവിന് ശേഷം ഇഹ്തിദാലിൽ ഓതിയതായാണ് സ്ഥിരപ്പെട്ടത് എന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഇഹ്തിദാലിൽ കുനൂത്ത് ഓതലാണ് സുന്നത്ത് എന്ന് പറഞ്ഞു. ഒരു വിഷയത്തിൽ വ്യത്യസ്ത റിവായത്ത് വരുമ്പോൾ അതിൽ ഏതിനെ പരിഗണിക്കണം എന്ന് മുൻഗണന കൊടുക്കാൻ ചില മാനദണ്ഡങ്ങൾ ഉസൂലിലുണ്ട്. അതിൽപ്പെട്ട ഒരു മാനദണ്ഡമാണ് ഒന്നോ രണ്ടോ പേര് മാത്രം ഒരു രീതിയിൽ റിവായത്ത് ചെയ്യുമ്പോൾ ധാരാളം ആളുകൾ മറ്റൊരു നിലയ്ക്ക് റിവായത്ത് ചെയ്യുകയും ചെയ്യുമ്പോൾ പിഴവ് പറ്റാൻ അല്ലെങ്കിൽ ഓർമ്മ തെറ്റ് പറ്റാനൊക്കെ കൂടുതൽ സാധ്യത കുറഞ്ഞ ആളുകൾക്കാണല്ലോ. കൂടുതൽ ആളുകളിൽ ഒരേ രീതിയിൽ വരുമ്പോൾ അതിൽ പിശക് വരാൻ സാധ്യത കുറവാണ് എന്നതുകൊണ്ട് കൂടുതൽ ആളുകൾ റിവായത്ത് ചെയ്തതിന് മുൻഗണന കൊടുക്കുക എന്നതാണ് ഉസൂലിലെ ഒരു മാർഗം. ആ രീതിയാണ് ഇവിടെ ധാരാളം റിവായത്തുകളിൽ ഖുലഫാഉർ റാഷിദുകളായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായാലും ഇഹ്തിദാലിൽ കുനൂത്ത് ഓതി എന്നാണ് കാണുന്നത്. അപ്പോ ഭൂരിപക്ഷം റിവായത്തുകളിൽ ഇഹ്തിദാലിലാണ് കുനൂത്ത് റിവായത്ത് ചെയ്തത് എന്നതുകൊണ്ട് മറ്റേത് ഒരുപക്ഷെ മൻസൂഹാകാം, ആദ്യം അങ്ങനെയായിരുന്നു പിന്നെ അത് നിസ്ഖ് ചെയ്യപ്പെട്ടതാവാം, അതല്ലെങ്കിൽ പിഴവാവാം ഓർമ്മത്തെറ്റാവാം എന്നൊക്കെ സാധ്യതയുണ്ട്. ഭൂരിപക്ഷം റിവായത്തിലും ഇഹ്തിദാലിലാണ് കുനൂത്ത് റിവായത്ത് വരുന്നത് എന്നതുകൊണ്ട് ഇഹ്തിദാലിലെ കുനൂത്തിനാണ് ഷാഫി ഇമാം റളിയല്ലാഹു തആല അൻഹു മുൻഗണന കൊടുത്തത്. മുമ്പ് ഓതിയാൽ നിസ്കാരം പാത്തിലാവുന്നില്ല, പക്ഷേ കുനൂത്തായി പരിഗണിക്കപ്പെടുകയില്ല. ഇഹ്തിദാലിൽ കുനൂത്ത് ഓതാതിരുന്നാൽ സഹുവിന്റെ സുജൂദ് വേണ്ടി വരും. അത് റുക്കുവിന്റെ മുമ്പ് ഓതിയാലും ആ സുജൂദിൽ നിന്നിട്ട് ഒഴിവാവുകയില്ല, അഥവാ അബ്റാഹു സുന്നത്താവുന്ന കുനൂത്ത് ഓതിയതായി പരിഗണിക്കപ്പെടുകയില്ല. എന്നാൽ ഇഹ്തിദാലിൽ എപ്പോഴാണ് കുനൂത്ത് ഓതേണ്ടത്? ബഅദ ദിക്രി റാതിബി, പതിവായി നിർവഹിക്കപ്പെടുന്ന റുക്കുവിലെ സുന്നത്താക്കപ്പെട്ട ദിക്രുകളൊക്കെ ഉണ്ടല്ലോ, ആ ദിക്രുകൾക്ക് ശേഷമാണ് കുനൂത്ത് ഓതേണ്ടത് എന്നാണ് അലൗജുഹി, പ്രബലമായ വജ്ഹ്, മുഅ്തമദായ അഭിപ്രായ പ്രകാരം പതിവായി ചൊല്ലുന്ന ദിക്രുകൾക്കൊക്കെ ശേഷം. നായത ഹോവ ഈ റാത്തിബായ ദിക്ര എന്ന് പറയുന്നത് ഇര മിൻ ഷൈം ബാദു, റബ്ബനാലക്കൽ ഹംദു മിൽ അസ്സമാവാത്തി വമിൽ അൽ അർളി വമിൽ അമാ ശിഅത മിൻ ഷൈം ബാദു എന്നത് വരെ ചൊല്ലിയതിന് ശേഷം പിന്നെയാണ് കുനൂത്ത് ഓതേണ്ടത് എന്നതാണ് മുഅ്തമദായ വജ്ഹ്. എന്നാൽ മറ്റൊരു വജ്ഹിൽ റബ്ബനാലക്കൽ ഹംദു എന്ന് മാത്രം ചൊല്ലി കുനൂത്ത് ഓതേണ്ടതാണ്. കാരണം ഇഹ്തിദാൽ എന്നത് ദീർഘം കുറഞ്ഞ ഒരു ഫർളായത് കൊണ്ട് കൂടുതൽ നീട്ടൽ പരമാവധി ഒഴിവാക്കുക. അപ്പോ ഹംദ് ചെയ്ത അസ്ല് സുന്നത്ത് കിട്ടാൻ റബ്ബനാലക്കൽ ഹംദു എന്ന് ചൊല്ലിയാൽ മതിയല്ലോ. അത് ചൊല്ലി ബാക്കി മീശയും പറയുന്നത് വരെ നീട്ടാതെ കുനൂത്ത് തുടർന്നോതുകയാണ് വേണ്ടത് എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ അത് മുഅ്തമദല്ല. മുഅ്തമദ് പതിവായി ചൊല്ലുന്ന ദിക്റുകൾ മുഴുവനായി ചൊല്ലിയതിനു ശേഷം കുനൂത്ത് ഓതിയാൽ മതി. അപ്പം ഇഹ്തിദാൽ നീളുമല്ലോ എന്നതാണ് പ്രശ്നം. അത് വിരോധമില്ല. സുബ്ഹിയുടെ അവസാനത്തെ ഇഹ്തിദാൽ നീണ്ട് കുനൂത്ത് ഓതിയതായി ധാരാളം ഹദീസുകളിൽ സ്ഥിരപ്പെട്ടാൽ
അതുകൊണ്ട് തന്നെ ആ എത്തിദാല് നീട്ടാൻ പാടില്ല എന്ന നിയമത്തിൽ നിന്നും ഈ അവസാനത്തെ എത്തിദാൽ ഒഴിവാണ്. കാരണം പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖുലഫാഉർ റാഷിദുകളും കുനൂത് ഓതിക്കൊണ്ട് എത്തിദാലിനെ നീട്ടി എന്ന് സ്ഥിരപ്പെടുമ്പോൾ അവിടെ നീട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇനി മറ്റൊരു സമയം റാത്തിബത്തായ കുനൂത്ത് മറ്റൊന്ന് വത്തിദാലി ലിൻ വാത്തിദാലിൻ ആഖിരി വിത്തിരി നിസ്ഫി അഖീരിൻ മിൻ റമദാൻ, വല്ലാത്തൊരു ഇളാഫത്ത്, കോട കൂട്ടി ചേർത്തിയ ഇളാഫത്ത. റമദാനിന്റെ അവസാന പകുതിയിലെ വിത്തിറിന്റെ അവസാനത്തെ എത്തിദാലിലും റവാത്തിബ് അൽ റാത്തിബത്തായ കുനൂത്ത് ഉണ്ട്. ആ ഹാവിന് അവിടെ ഒരു തലി ഇല്ല അല്ലോ, അവിടെ അവിടെ അങ്ങനെ ഹി എന്ന് അടിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ആ ഹി കണ്ടപ്പോൾ തന്നെയാണ് അവിടെ ഇടങ്ങാറായത്. ഹി ഉണ്ടായാൽ പിന്നെ പുറത്ത് കിളാപത്ത് ചെയ്യാൻ കഴിയോ അതിനെ? ശരി, എന്റെ തെർശീൽ എങ്ങനെയെന്ന് ഞാൻ നോക്കിയിട്ടില്ല. തെർശീൽ നോക്കിയാൽ ചിലപ്പോ വ്യത്യാസം കാണും, ചിലപ്പോ രണ്ടും ഒരുപോലെ പച്ച പൊള്ള എഴുതും. ശരി, പച്ച പൊള്ള ഒരുത്തിയിൽ തെറ്റാണെന്ന് എഴുതിയുകൊണ്ട് മറ്റൊരു തെറ്റ് വരാതെ ഇരുന്നു കൊള്ളണം എന്നില്ല. ആഹിറത്ത് എന്നാണ് തെർശീഹിന്റെ ഫത്വയിൽ മുന്നിലുള്ളത്. ആഹിറത്തി വിത്തിരി നസ്ഫിൻ അഖീരിൻ മിൻ റമദാൻ, മനസ്സിലായില്ലേ? ഹാ അല്ല, ഹാത്ത ആയിട്ട് അവസാനത്തെ എന്നർത്ഥം. ലില്ലിത്തിബായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും സ്വഹാബാക്കളിൽ നിന്നും ഒക്കെ സ്ഥിരപ്പെട്ട ഇത്തിബാഹാണ് ഈ രണ്ടിനും. വിത്രിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുനൂത്ത് ഓതിയിരുന്നു റമദാനിൽ എന്ന് ഹദീസിലുണ്ട്. സുബ്ഹിയിൽ വഫാത്ത് വരെയും സ്ഥിരമായി കുനൂത്ത് ഓതിയിരുന്നു എന്നും സഹീഹായ ഹദീസിലുണ്ട്. എന്നാ പിന്നെ ഈ ഉടൂല പൗതി എന്നുള്ളത് മാത്രം അവിടുന്ന് സ്ഥിരപ്പെട്ടു? അത് ഇമാം ബയ്യഖി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം. മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെ റമളാനിലെ തറാവീഹിനും വിത്രിനും ഇമാമായി നിയമിച്ചപ്പോൾ, മഹാനായ ഉബൈ റളിയല്ലാഹു തആല അൻഹു റമളാൻ ആദ്യ പകുതി കഴിയുന്നത് വരെ വിത്രിൽ കുനൂത്ത് ഓതാറില്ലായിരുന്നു. ആദ്യ പകുതി കഴിഞ്ഞാൽ മഹാനായ ഉബൈ റളിയല്ലാഹു തആല അൻഹു വിത്രിന്റെ അവസാനത്തെ റക്അത്തിലെ ഇഹ്തിദാലിൽ കുനൂത്ത് ഓതാറുണ്ടായിരുന്നു എന്ന് ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്ന സഹീഹായ ഹദീസിലുണ്ട്. ഈ അടിസ്ഥാനത്തിലാണ് അപ്പോ ബഹുമാനപ്പെട്ട ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു നൂറുകണക്കായ സ്വഹാബത്ത് പള്ളി നിറയെ തന്നെ തുടർന്ന് നിസ്കരിക്കുന്ന ആ ജമാഅത്തിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഇത്രയും തിങ്ങി നിറഞ്ഞ സ്വഹാബത്തിന്റെ മുന്നിൽ വിത്രിൽ ഇമാമായി നിസ്കരിക്കുന്ന സമയത്ത് തറാവീന് ശേഷം റമദാനിന്റെ ആദ്യ പൗതിയിൽ കുനൂത്ത് ഓതുന്നില്ല, അവസാന പൗതി പ്രവേശിച്ചാൽ പിന്നീട് സ്ഥിരമായി കുനൂത്ത് ഓതാറുണ്ടായിരുന്നു എന്ന് സ്ഥിരപ്പെടുമ്പോൾ സ്വഹാബത്തിന്റെ ഇടയിൽ നിരാക്ഷേപം അക്കാര്യം അംഗീകരിക്കപ്പെട്ടു എന്നാണ് അതുകൊണ്ട് മനസ്സിലാകുക. അപ്പൊ സ്വഹാബത്തിന്റെ ഇടയിൽ നിരാക്ഷേപം അംഗീകരിക്കപ്പെട്ട് വന്ന കാര്യമാണ് റമദാനിന്റെ അവസാന പകുതിയിലെ വിത്രിലാണ് പതിവായി കുനൂത്ത് ഓതേണ്ടത്, ആദ്യ പകുതിയിൽ കുനൂത്തില്ല. അപ്പൊ ഇനി ഇഷ്കാൽ ചോദിക്കാൻ വരണ്ട, മദീനത്തും മക്കത്തും ഒക്കെ വന്നാല് റമദാൻ ഒന്നു മുതൽക്ക് തന്നെ വിത്രിൽ കുനൂത്ത് ഉണ്ടാവുമല്ലോന്ന്. കാരണം അവര് ഹംബലി മദ്ഹബ് അനുസരിച്ചാണ് അക് ചെയ്യുന്നത്. ഊർക്ക് 365 ദിവസവും കുനൂത്തുണ്ട് വിത്രില്. ഞമ്മളെ ഷാഫി മദ്ഹബും മാലിക്കി മദ്ഹബും പോലെ എന്നും സുബേക്ക് കുനൂത്ത് ഓതുന്നതിന് പകരം ഹംബലി മദ്ഹബുകാരും ഹനഫി മദ്ഹബുകാരും എന്നും വിത്രിൽ കുനൂത്ത് ഓതും. അത് റമദാൻ മാസത്തിൽ മാത്രമല്ല, റമദാൻ മാസത്തിൽ ജമാഅത്തായി സംസ്കരിക്കുമ്പോൾ ഇമാം ഉറക്കോതും,
അതുകൊണ്ട് നമ്മൾ കേൾക്കും. റമദാൻ മാസം അല്ലാത്തപ്പോഴും 365 ദിവസം അമ്പരി മതേബുകാര് വിത്രസ്കരിക്കുമ്പോൾ ഏത്തിദാരിൽ കുനൂത്തോതാറുണ്ട്. പക്ഷേ ഒറ്റക്ക് സംസ്കരിക്കുമ്പോൾ സിറായിട്ടാണ് ഓതുക, ഇമാമായിട്ട് സംസ്കരിക്കുമ്പോൾ ജേറായിട്ട് ഓതും. ഇമാമായിട്ട് ജമാഅത്തായിട്ട് റമദാനിലല്ലേ സംസ്കരിക്കലുള്ളൂ. അതുകൊണ്ടാണ് ഒന്നു മുതൽ കേൾക്കുന്നത്. അത് റമദാനിൽ മാത്രമുള്ള കുനൂത്തല്ല, കൊല്ലത്തോട് കൊല്ലം എന്നുള്ള കുനൂത്താണ്. അതുപോലെ തന്നെ ഹനഫി മദ്ഹബുകാരും. പക്ഷേ അവിടെയും വ്യത്യാസം ഇതുപോലെ തന്നെ, ഹനഫി മദ്ഹബുകാര് സൂറത്ത് ഓതി കഴിഞ്ഞ് റുക്കൂ പോകുന്നതിന്റെ മുമ്പ് ഒരു അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി കുനൂത്തോതും. കുനൂത്തോതി കഴിഞ്ഞിട്ടാണ് ഏത്തിദാൽ ചെയ്യുക, അല്ല റുക്കൂ പോവുക. ഏത്തിദാലിൽ കുനൂത്തോതൂല, കാരണം അവർ പറയാ ഏത്തിദാല് നീട്ടാൻ പാടില്ലാത്ത ഫറളാണ്, അതുകൊണ്ട് ഏത്തിദാലിൽ കുനൂത്തോതി കൂടാ. എന്നാൽ ഹംബലി മദ്ഹബുകാർ പറയുന്ന എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇത്തിദാലിൽ കുനൂത്തോതി എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ട സ്ഥിതിക്ക് പിന്നെ നീട്ടാൻ പാടില്ല എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടോ? നീട്ടാൻ പറ്റുമോ പറ്റൂലേ എന്നൊക്കെ പറയേണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അല്ലേ, അവര് ഇത്തിദാലിൽ കുനൂത്തോതിയിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെട്ടാൽ അത് നീട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോ ഹംബലി മദ്ഹബിലും ഷാഫി മദ്ഹബിലും ഇത്തിദാലിൽ തന്നെയാണ് കുനൂത്തോതേണ്ടത്. എന്നാ മാലിക്കി മദ്ഹബിലും ഹനഫി മദ്ഹബിലും റുക്കുവിന്റെ മുമ്പാണ് കുനൂത്തോതുണ്ട്. അതിന് കാരണം അവർ പറയുന്നത് ഏത്തിദാല് നീട്ടാൻ പാടില്ല എന്ന്. അപ്പൊ കുനൂത്തില്ലാത്ത മദ്ഹബ് നാല് മദ്ഹബിന്റെ കൂട്ടത്തിൽ ഒന്നുമില്ല. പക്ഷെ പതിവായിട്ട് കുനൂത്തോതുണ്ട് സുബീലാണോ അതല്ല വിത്തിരിലാണോ എന്നത് മാത്രമാണ് അഭിപ്രായ വ്യത്യാസം. കാരണം അവരെല്ലാവരും ശൂന്യകളാണല്ലോ. അള്ളാഹുമ്മദ്ദീനി ഫീമൻ അദൈത പറയാതെ ആർക്കും പറ്റൂല. കാരണം എന്താ, അഹ്ലു സുന്നത്തു വൽ ജമാഅത്ത് എപ്പോഴും മുഹ്തദീങ്ങളായ ഹിദായത്ത് സിദ്ധിച്ച മുൻഗാമികളായ സലഫു സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് ദുആ ചെയ്യണം. ബാക്കിയുള്ളവർക്ക് വഹാബി മൗദൂദിയാദികൾക്കൊന്നും പിന്നെ അത് ദ്വാരക്കാൻ പറ്റൂല. കാരണം പിന്നെ ഓലെ ആഫീസ് മുട്ടേണ്ടി വരൂലേ. ഹിദായത്താക്കപ്പെട്ട ബഹുമാനപ്പെട്ട സലഫു സാലിഹീങ്ങളായ ഇമാമിയങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും കൂട്ടത്തിൽ പെടുത്തലെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ വഹാബി മൗദൂദി ഉണ്ടാവൂലല്ലോ. അപ്പൊ ഓൽക്ക് ആകെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഓല ആഫീസ് കൂട്ടാൻ പാടില്ല, ഓലെ കൂട്ടത്തിൽ കുറേശെങ്കിലും അരി അങ്ങിപ്പോകാൻ വേണ്ടിയിട്ടുള്ള മെമ്പർമാരുണ്ടാണെന്നുള്ളൊരു പൂതി ഉള്ളത് കൊണ്ട് അവര് കുനൂത്തോതാൻ പാടില്ല. കാരണം കുനൂത്തോതി അത് ഉണ്ടാവില്ലല്ലോ സാധനം. കാരണം ഹിദായത്തായവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഹിദായത്താക്കണെന്ന് പറഞ്ഞാല് ഒക്കെ ബഹുമാനപ്പെട്ട സലഫു സാലിഹീങ്ങളായ സഹാബത്തും താബിഈങ്ങളും താബി താബിഈങ്ങളും ഉൾക്കൊള്ളുന്ന മഹാന്മാരുടെ മാർഗത്തിൽ പിന്തുടർന്ന പിന്നെ വഹാബിയത്തും മൗദൂദിയത്തും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഓല് കുനൂത്തോതാൻ അറിയണം. അതുകൊണ്ട് അത് വേറൊരു കക്ഷിയാണ്. അഹ്ലു സുന്നത്തുള്ള മതത്തിന്റെ നാല് മദ്ഹബിനും കുനൂത്തുണ്ട്. പക്ഷേ സുബഹിയിലാണോ വിത്രിലാണോ എന്നതാണ് പ്രശ്നം. ഇപ്പൊ ഷാഫി മദ്ഹബിൽ സുബഹിയിലും ഉണ്ട് വിത്രിലും ഉണ്ട്. പക്ഷെ വിത്രിൽ എന്നുമില്ല റമദാനിന്റെ അവസാന പൗതിയിലെ വിത്രിലേ ഉള്ള. ഇതിന്റെ കാരണം ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഇമാമായി നിയമിച്ച് നൂറുകണക്കായ സഹാബികൾ തുടർന്ന് നിസ്കരിച്ചിരുന്ന മഹാനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു താൻ ഇമാമായി നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ പകുതി കഴിയുന്നത് വരെ വിത്രിൽ കുനൂത്തോതാറില്ല, അവസാന പകുതി പ്രവേശിച്ചാൽ പിന്നെ ലാസ്റ്റ് വരെ കുനൂത്തോതുകയും ചെയ്യും എന്ന് സഹിയായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടപ്പോൾ അത് സഹാബത്തിന്റെ അംഗീകാരം കൊണ്ട് നിലവിൽ നിന്ന ഒരു സുന്നത്താണ് എന്നതുകൊണ്ടാണ് ആ അവസാന പകുതിയിലെ കുനൂത്തുള്ളൂ എന്ന് ഷാഫി മദ്ഹബ് പറയാൻ കാരണം. ആട്ടെ, അപ്പോ യുക്റഹു കറാഹത്താക്കപ്പെടും കുനൂത്ത് എവിടെ, ഫിൻ നിസ്ഫിൽ അവ്വലി, റമദാൻ മാസത്തിന്റെ ആദ്യ പൗതിയിലെ വിത്രിൽ കുനൂത്തോതൽ കറാഹത്താ, കാരണം അങ്ങനെ സ്ഥിരപ്പെട്ട സുന്നത്തിൽ വന്നിട്ടില്ല. ഏതുപോലൊക്കെ ബഖിയത്തി സനത്തി കൊല്ലത്തിന്റെ ബാക്കി സമയങ്ങളിൽ കുനൂത്ത് സുന്നത്തില്ല കറാഹത്താണ് വിത്രില്. അപ്പൊ ഷാഫി മദ്ഹബിന്റെ കാഴ്ചപ്പാടിൽ ഈ റമദാനിന്റെ അവസാനത്തെ പൗതിയിൽ മാത്രമേ വിത്രിൽ കുനൂത്ത് സുന്നത്തുള്ളൂ. റമദാനിന്റെ തന്നെ ആദ്യ പൗതിയിലോ ബാക്കി 11 മാസങ്ങളിലോ വിത്രിൽ കുനൂത്ത് കറാഹത്താണ്. കാരണം സഹാബത്തിന്റെ നിരാക്ഷേപമുള്ള പ്രവർത്തനം കൊണ്ട് സ്ഥിരപ്പെട്ടത് അവസാന പൗതി മാത്രമുള്ളൂ, അത് സുന്നത്ത്. അവരുടെ പ്രവർത്തനം കൊണ്ട് സ്ഥിരപ്പെടാത്തതായതുകൊണ്ട് നീട്ടാൻ പാടില്ലാത്ത എത്തിദാലിനെ കുനൂത്ത് കൊണ്ട് നീട്ടാൻ പാടില്ല, അതുകൊണ്ട് കറാഹത്താണ്. നിസ്കാരം മാത്രമൊന്നുമില്ല, എന്നാലും കറാഹത്ത. ഇതാണ് ഇപ്പം റാത്തിബത്തായ കുനൂത്ത്. എന്നും സുബഹിയിൽ അവസാനത്തെ എത്തിദാലിലും
റമദാന്റെ അവസാന പൗതിയിലെ വിത്തറിലെ അവസാനത്തെ എത്തിയതായിരുന്നു. ഇനി നാസിരത്തിന്റെ കുനൂത്തിനെ പറ്റിയാ പറയുന്നത് വബിസായി മക്തൂബത്തിൻ ബിസുബിഹി എന്ന് പറഞ്ഞേക്ക് തന്നെ ഈ ബാഗിനും അവിടുത്തെ ഫീന്റെ അർത്ഥം തന്നെ കൊടുക്കുക. മറ്റെല്ലാ ഫർദ് നിസ്കാരങ്ങളിലും മിനൽ ഹംസി, അഞ്ചു വഖത്ത് നിസ്കാരത്തിൽപ്പെട്ട എല്ലാ ഫർദ് നിസ്കാരങ്ങളിലും കുനൂത്ത് സുന്നത്താക്കപ്പെടും. എപ്പോ? ഫിത്തിദാരി റക്കത്തിൽ അഖീറത്തി, അതാത് നിസ്കാരത്തിന്റെ അവസാന റക്കത്തിന്റെ ഏത്തിദാരിൽ കുനൂത്തോതൽ സുന്നത്താക്കപ്പെടും. വലവ് മസ്ബൂക്കൻ, ഈ അഞ്ചു വഖത്ത് ഫർദ് നിസ്കരിക്കുന്നത് പിന്തുടർന്ന ഒരാളുടെ ആണെങ്കിലും അയാളുടെയും അവസാനത്തെ റക്കത്തിലെ ഏത്തിദാരിൽ കുനൂത്തോതൽ സുന്നത്തുണ്ട്. എങ്ങനത്തെ മസ്ബൂക്ക്? കനത്ത ആ മസ്ബൂക്ക് കുനൂത്ത് നിർവഹിച്ചിട്ടുണ്ട് മാ ഇമാമിഹി, ഇമാമിന്റെ കൂടെ ഇമാമിന്റെ അവസാനത്തെ റക്കത്തിൽ ഇമാമിനോട് ഒന്നിച്ച് കുനൂത്ത് ഓതിയ മസ്ബൂക്ക് തന്നെ പിന്നെ തന്റെ നിസ്കാരം പൂർത്തീകരിക്കാൻ വേണ്ടി എഴുന്നേറ്റാൽ തന്റെ നിസ്കാരത്തിന്റെ അവസാന റക്കത്തിലെ ഇത്തിദാലിൽ വീണ്ടും കുനൂത്ത് സുന്നത്തുണ്ട്. ആ കാരണം എന്താ? കുനൂത്ത് സുന്നത്താക്കപ്പെട്ട കുനൂത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവസാന റക്കത്തിലെ ഏത്തിദാലിൽ മാത്രമാണ് സുന്നത്താക്കപ്പെട്ട കുനൂത്ത്. അപ്പൊ ഈ മസ്ബൂഖ് ഇമാമിന്റെ കൂടെ നേരത്തെ ഓതിയതോ, അത് അയാൾക്ക് സുന്നത്തായ കുനൂത്തല്ല, ഇമാമിനോട് മുത്താബായത്തിന് വേണ്ടിയിട്ടുള്ള കുനൂത്താണ്. അയാളുടെ കുനൂത്തായി പരിഗണിക്കപ്പെടുന്നത് തന്റെ നിസ്കാരത്തിന്റെ അവസാനത്തിലാണ്. എന്തിനു വേണ്ടി? എല്ലാ ഫർദ് നിസ്കാരങ്ങളുടെയും അവസാനത്തെ റക്കത്തിലെ ഏത്തിദാലിൽ കുനൂത്ത് സുന്നത്താവുന്ന അറിയുന്നതിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽ വന്ന് ഭവിച്ച വല്ല വിപത്തുകൾക്കും വേണ്ടി. ഹാദിസത്ത് എന്നൊക്കെ പറയുന്നില്ലവര് എന്നതുപോലെ നാസിലത്ത് വല്ല വിപത്തുകളും സംഭവിക്കാം. മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന വലിയ വിപത്തുകൾ വല്ലതും വന്നാൽ കുനൂത്ത്, അതിന് നാസിലത്തിന്റെ കുനൂത്ത് എന്ന് പറയും. ഇതിപ്പോ മുസ്ലിമീങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടി വന്നോളുന്നുണ്ടോ? ഇല്ല. വലോ വാഹിദൻ, അത് ഒരാളാണെങ്കിലും വേണ്ടില്ല. ഏയ്, ഈ നാസിലത്തിന്റെ കുനൂത്ത് അതായത് ആ വിപത്ത് ഇറങ്ങിയത് ഒരാൾക്കാണെങ്കിലും വേണ്ടിയില്ല, അത് ഓതാ. പക്ഷെ എങ്ങനത്തെ ആളാണ് ഒരാള്? തഅദ്ദാ നഫ്ഹു, ആ ഒരു വ്യക്തിയെ കൊണ്ടുള്ള ഉപകാരം മുസ്ലിം സമുദായത്തിന് എല്ലാവർക്കും വിട്ടുകിടക്കും. എന്നാൽ അയാൾക്ക് മാത്രമല്ല, അയാളെ കൊണ്ടിട്ട് വലിയ ഉപകാരമുണ്ട്. അയാൾക്ക് പറ്റുന്ന ബുദ്ധിമുട്ട് വിഷമങ്ങൾ മുസ്ലിം ഉമ്മത്തിന് മൊത്തമുള്ള ബുദ്ധിമുട്ടാണ്. ഏതുപോലെ അസിരിൽ ആലിമി, ഒരു വലിയ ആലിമിനെ തടവുകാരനാക്കപ്പെടുന്നു. പണ്ട് നമുക്കറിയാലോ റിയാദിൽ മഹാനായ ഖമറുൽ ഉലമ ഉസ്താദിനെ ഞമ്മറ നാട്ടിലെ ഫിത്നക്കാരായ ചില കൊള്ളി വഹാബികൾ പാരവെച്ചുകൊണ്ട് ഇവിടത്തെ സാധാരണ ഭരണാധികാരികൾ നിരപരാധികളാണ്, അവരെ തെറ്റിദ്ധരിപ്പിച്ച് മഹാനവറുകളെ അറസ്റ്റ് ചെയ്യിച്ചു. അങ്ങനെ ഒരു അവസ്ഥ സംജാതമായാൽ മുസ്ലിം ഉമ്മത്ത് അഞ്ചു വഖത്തിലും കുനൂത്തോതണം. ആ ഒരാളല്ലേ നോക്കിയിട്ട് കാര്യമില്ല, ആ ഒരു മനുഷ്യനെ കൊണ്ട് നമ്മുടെ നാട്ടിൽ എന്നല്ല, നമ്മുടെ രാജ്യത്ത് എന്നല്ല, ലോകത്തുള്ള മൊത്തം മുസ്ലിംകൾക്കും, പാവപ്പെട്ടവർക്കും, അനാഥകൾക്കും, അഗതികൾക്കും, അറിവില്ലാത്തവർക്കും ഇത്രമാത്രം ഉപകാരം ചെയ്യുന്ന ഒരു മനുഷ്യൻ സമീപകാലത്തൊന്നും ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റുന്ന വിപത്ത്, തടവിലാക്കപ്പെടുക പോലെയുള്ള കാര്യത്തിൽ കുനൂത്തോതൽ സുന്നത്താക്കപ്പെടും. അതിപ്പോ ഒരാൾക്കല്ലേ നോക്കിയിട്ട് കാര്യമില്ല, കാരണം എന്താ? തഅദ്ദാന ഫഹു, ആ ഒരു വ്യക്തിയെ കൊണ്ടുള്ള ഉപകാരം മുസ്ലിം സമുദായത്തിലേക്ക് വിട്ടുകിടക്കുന്നു. അയാളെ സ്വന്തം പ്രൈവറ്റ് കാര്യമല്ല, അദ്ദേഹത്തിനുണ്ടാവുന്ന എല്ലാ നേട്ടങ്ങളും അദ്ദേഹത്തെ കൊണ്ടുള്ള ഉപകാരങ്ങളും മുസ്ലിം ഉമ്മത്തിന് അഹമാണ്. അങ്ങനെയുള്ള ആളുകൾ, അത് ഒരാളൻ അവിശുജായി, അല്ലെങ്കിൽ മുസ്ലിം സൈന്യത്തിലെ പ്രസിദ്ധനായ ഒരു ധീരനായ പടയാളി, അദ്ദേഹത്തെ തടവുകാരനാക്കപ്പെട്ടു. അങ്ങനെ തടവുകാരനാക്കപ്പെട്ടാൽ ആ മനുഷ്യനെ, അയാള് ഒരു മനുഷ്യനല്ലേ നോക്കിയിട്ട് കാര്യമില്ല, മുസ്ലിം മുന്നേറ്റത്തിൽ വലിയ നേട്ടമുണ്ടാക്കിയെടുക്കുന്ന അദ്ദേഹത്തിന്റെ തടവ് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ച് വലിയ വിപത്താണ്. അപ്പൊ അങ്ങനെയുള്ള മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന വിപത്തുകളിൽ നാസിലത്തിന്റെ കുനൂത്ത് ഓതാണ്. വസവാവും ഫീഹ,
ഈ നാസിരത്ത് ഈ വിപത്തിൽ സമമാണ് അൽ ഖൗഫു പേടി ശത്രുഭയം. ശത്രുഭയം എന്ന് പറഞ്ഞാൽ കാഫിരീങ്ങൾ ഉടിച്ചുകൊണ്ടോലോ അകശ്ചയോ മാത്രല്ല വലൂമിൻ അദുവ്യം മുസ്ലിമിൻ, കണ്ട മുസ്ലിമായ ശത്രുവിനെയാണ് പേടിക്കുന്നത്. പണ്ട് ഞാൻ ആ പറഞ്ഞ ഉദാഹരണം പോലെ തന്നെ അതിൽ പുടിച്ചോലെ പറഞ്ഞിട്ട് കാര്യമില്ല, അവര് നിരപരാധികളാ. മനസ്സിലായില്ലേ? കൂട്ടത്തിലൊരു മാസം ഞാനും കടന്ന് നിങ്ങൾക്കറിയല്ലോ അത്. അതൊക്കെ ഇവിടത്തെ ഭരണാധികാരികളെ പറ്റി അന്നും ഇന്നും നമുക്ക് യാതൊരു ആക്ഷേപവും ഇല്ല. കാരണം അത്ര ശുദ്ധഗതിക്കാരും നല്ലവരുമാണ്. പുറത്ത് നിങ്ങൾ കേൾക്കും പോലെയല്ല, ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ആളുകളും ഒക്കെ എത്ര നല്ല ശുദ്ധഗതിക്കാരായ മനുഷ്യരാണെന്നറിയോ. പക്ഷേ ആ സാധുക്കളായ ശുദ്ധഗതിക്കാരായി നല്ലവരെ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന യജൂജ് മജൂജിന്റെ വർഗത്തിൽപ്പെട്ട ലോക മുസീബത്താവുന്ന ചില ബുദ്ധിയിൽ വിവരമില്ലാത്ത ലോകജാഹിലീങ്ങളായ ചില വഹാബി മൗദൂദികളുണ്ട്. അവര് ഈ സാധുക്കളെ ഇല്ലാത്ത കളവ് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നിർബന്ധിക്കണം. നമ്മൾ മനസ്സിൽ പോലും ഊഹിക്കാത്ത ഓരോരോ തെറ്റുകൾ നമ്മൾ സ്ഥിരമായി ചെയ്യും. മഴയില്ല, കൃഷിയില്ല, വലിയ വരൾച്ച ബാധിച്ച് നാട്ടിൽ വലിയ മുസീബത്ത് വരുന്നു. അപ്പോഴും കൊണ്ടു തോത, അല്ലാതെ ശത്രുഭയത്തിന് മാത്രമല്ല അർത്ഥം. ഇനി അതുപോലെ തന്നെ ഒരു വബായി വബാധീനം പിടിപെടുന്നു, അള്ളാഹു തആല കാക്കട്ടെ. സൗദി അറേബ്യയിൽ വലിയൊരു വിപത്തായിക്കൊണ്ട് കൊറോണ വൈറസ് എന്ന് പറയുന്ന ഒരു രോഗം എത്ര മൂടി വെച്ചിട്ടും അതിങ്ങനെ പൊങ്ങി 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 വരികയാണ്. അല്ലാഹു തആല ഈ നാട്ടിനെയും ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും ആ വലിയ വിപത്തിൽ നിന്ന് അല്ലാഹു തആല സലാമത്താക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ, ഇതുവരെ എന്തുകൊണ്ടാണ് ഈ കൊറോണ വൈറസ് പിടിപെടുന്നത് എന്നോ എന്താണ് അതിന് ചികിത്സ എന്നോ ഇന്ന് വരെ വൈദ്യശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന വലിയ പേടിപ്പെടുത്തുന്ന ഒരു വിവരമാണ് ആ വിഷയത്തിലുള്ളത്. കൊറോണ വൈറസ് വ്യാപകമായി പല ഭാഗങ്ങളിലായി നടന്നുകൊണ്ടുവരുന്നു എന്ന് മാത്രമല്ല ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത്, ഒരു കൊല്ലത്തിലധികമായി അത് ഇവിടെ തുടങ്ങിയിട്ട് ഇതുവരെ അതിനെ പറ്റയില്ലായ്മ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ശക്തി കൂടിയും കുറഞ്ഞും സ്ഥലങ്ങൾ മാറിയും കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള വബാ രോഗങ്ങളിൽ നിന്നിട്ട് നമ്മുടെ എല്ലാവരെയും മുസ്ലിം ലോകത്തെയും അള്ളാഹു തആല സലാമത്താക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അതോ അപ്പോഴും കുനൂത്തോത, വബാ രോഗത്തെ പേടിക്കുന്ന സാഹചര്യത്തിലും കുനൂത്തോത. എന്നാൽ ഇവിടെ എന്താണത് ആഹ്വാനം ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ തന്നെ വെള്ളിയാഴ്ച ഖുതുബകളിലൊക്കെ ഖതീബന്മാര് മുന്നറിയിപ്പ് നൽകുകയാണ്. എന്താണ്? ആരും പേടിപ്പെടുത്തരുത് പറഞ്ഞിട്ട് കിംവദന്തി പരത്തി ജനങ്ങൾക്കിടയിൽ ഭീതി ഉണ്ടാക്കരുത് എന്ന് കഴിഞ്ഞ ആഴ്ചത്തെ ഖുതുബയിൽ ഇമാമിങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോ പള്ളികളിൽ വെച്ചൊക്കെ തുടർച്ചയായി നാസിനത്തിന്റെ കുനൂത്ത് വിഷയകമായി ഓതുമ്പോ ജനങ്ങളാകെ പേടിച്ചു പോവും. അത് ഭയന്നിട്ടാണ് യഥാർത്ഥത്തിൽ പൊതുവായി കുനൂത്തിനു വേണ്ടി ആഹ്വാനം ചെയ്യാത്തത്. എങ്കിലും നമ്മൾ ദുആ ചെയ്യണം. കാരണം കണ്ടെത്താത്ത പരിഹാരം ഇന്നുവരെ മനസ്സിലായിട്ടില്ലാത്ത ഇത്രയും ഭീകരമായ ഇങ്ങനെയുള്ള വബാരോഗങ്ങളിൽ നിന്ന് അള്ളാഹു തആല സലാമത്താക്കട്ടെ, അങ്ങനെയുള്ള ആഫത്തുകൾ അള്ളാഹു തആല എടുത്തു കളയുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാം. ഇനി വഖറജ ബിൽ മക്തൂബത്തി, അഞ്ചു വക്ത് ഫർദ് നിസ്കാരങ്ങളിലാണ് കുനൂത്ത് ഓതേണ്ടത് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഒഴിവാകും അന്നഫ്ലു സുന്നത്ത് നിസ്കാരങ്ങൾ. സുന്നത്ത് നിസ്കാരങ്ങളിൽ കുനൂത്ത് നാസിരത്തിന്റെ കുനൂത്തില്ല. ഇങ്ങനെയുള്ള മുസീബത്ത് ആഫത്തുകളുടെ സന്ദർഭത്തിൽ ഓതുന്ന നാസിരത്തിന്റെ കുനൂത്ത് സുന്നത്ത് നിസ്കാരങ്ങളിലില്ല. അത് വലോ ഈദൻ പെരുന്നാൾ നിസ്കാരം പോലെ ജമാഅത്തായി നിർവഹിക്കപ്പെടൽ സുന്നത്തുള്ള നിസ്കാരങ്ങളിലാണെങ്കിലും നാസിരത്തിന്റെ കുനൂത്ത് സുന്നത്തില്ല. വൽ മന്ദൂറത്തു, ഇനി നേർച്ചയാക്കി, സുന്നത്തായ നിസ്കാരമാണ്, നേർച്ചയാക്കിയതിന്റെ പേരിൽ ഫർളാക്കപ്പെട്ടതാണ്, അതിലും കുനൂത്തില്ല. മറിച്ച്
അഞ്ചു ഒത്ത് ഫർദ് നിസ്കാരങ്ങളിൽ മാത്രമേ നാസിലത്തിന്റെ കുനുത്തുള്ളൂ. ഫലാ യുസന്നു ഫീഹിമ, അപ്പൊ പെരുന്നാൾ നിസ്കാരം, നേർച്ചയാക്കപ്പെട്ട നിസ്കാരം എന്നിവയിൽ കുനൂത്ത്, നാസിലത്തിന്റെ കുനൂത്ത് സുന്നത്തില്ല. എന്നാ ഓതിയ കറാഹത്ത് ഉണ്ടോ? കറാഹത്തും ഇല്ല. എന്നാൽ മറ്റുള്ള മയ്യത്തസ്കാരം പോലത്തതാണെങ്കിൽ അതിൽ കറാഹത്ത് തന്നെയാണ്. കാരണം മയ്യത്തസ്കാരം എന്ന് പറയുന്നത് പരമാവധി ലഘുവാക്കേണ്ടതാണ്. അല്ലാത്ത സുന്നസ്കാരങ്ങൾ സുന്നത്തില്ല. ഇനി ഒരാൾ ഓതിയ കൊണ്ട് കറാഹത്തും ഇല്ല. ഇനി ഈ കുനൂത്ത് രണ്ട് കുനൂത്താണെങ്കിലും, അതായത് സുബഹിയിൽ പതിവായുള്ള റാത്തിബത്തായ കുനൂത്ത്, റമദാൻ അവസാന പൗതിയിലെ വിത്രിന്റെ അവസാനത്തെ ഇത്തിദാരിലുള്ള കുനൂത്ത് എന്നീ റാത്തിബത്തായ കുനൂത്താവട്ടെ, അതേസമയത്ത് മുസ്ലിംകൾക്ക് വരുന്ന വലിയ വിപത്തുകളിൽ ഓതുന്ന നാസിലത്തിന്റെ കുനൂത്താവട്ടെ, രണ്ടായാലും എങ്ങനെയാണ് ഓതേണ്ടത്? റാഫിയാന്യദൈഹി, രണ്ട് കൈകൾ ഉയർത്തിയവരായിട്ടാണ് കുനൂത്ത് ഓതൽ സുന്നത്ത്. ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞവരുണ്ട്, അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറയുന്നത്. ഹൽവ മങ്കിബൈഹി, സാധാരണ ദുആയിൽ എന്നതുപോലെ ചുമരുകൾക്ക് നേരെ കൈ രണ്ടും ഉയർത്തിയതായ നിലക്ക് കുനൂത്ത് ഓതൽ സുന്നത്താണ്. അത് വലൂഹാലസനായി, കുനൂത്തിന് രണ്ട് പാത്താണ്, ആദ്യം ദുആവും പിന്നീട് സനാവുമാണ്. അള്ളാഹു മഹ്ദിനി ഫീമൻ ഹദൈത തുടങ്ങിയത് മുതൽക്ക് ദുആവും, ഫഇന്നക തഖ്ദീ വലാ യഖ്ളാ അലൈക എന്നത് മുതൽക്ക് സനാവും ആണ്. അത് ദുആവിന്റെ സമയത്ത് മാത്രമല്ല, സനാഇന്റെ സമയത്തും കൈയുയർത്തൽ സുന്നത്തുണ്ട്. സനാ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആലയെ വാഴ്ത്തി പറയാം. ആദ്യം പറയുന്ന ദുആ ആണ്. തങ്ങൾ കൈയുയർത്തി ദുആ ചെയ്തിരുന്നു നാസിലത്തിന്റെ കുനൂത്തിൽ എന്ന് സഹിയായി വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ സാധാരണ പതിവായ കുനൂത്തിനെയും ഖിയാസാക്കിയതാണ് എന്ന് മാത്രമല്ല, അലിബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള ഖുലഫാഉ റാഷിദീങ്ങൾ കുനൂത്ത് ഓതുമ്പോൾ കൈയുയർത്തിയിരുന്നു എന്ന് ഹദീസിലുണ്ട്. അപ്പൊ അത് ഇത്തിബാ ആണ്. അതുകൊണ്ട് കൈയുയർത്തി തന്നെയാണ് കുനൂത്ത് ദുആ ചെയ്യേണ്ടത്. എന്നാൽ ഈ മുഹദ്ദബിന്റെ മുസന്നിഫ് ഉൾപ്പെടെയുള്ള അസാബിൽപ്പെട്ട വലിയൊരു ഭാഗം കൈയുയർത്താതെയാണ് കുനൂത്ത് ഓതേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുഹദ്ദബ് കൈയുയർത്തിക്കൊണ്ട് തന്നെയാണ് വേണ്ടത് എന്നാണ്. കുനൂത്തിൽ ഒരു കാര്യം നേടിയെടുക്കാൻ, കരസ്ഥമാക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന സമയത്ത് കൈയുയർത്തണം. എന്ത് സുന്നത്താവോ എന്ന് പറയുന്നത് ജാഹിരു ബത്തിനി കഫയി രസമായി ഭാവിയിൽ, തന്റെ ജീവിതത്തിൽ ഭാവിയിൽ വല്ല ആപത്ത് മുസീബത്തുകളും വരുന്നതിനെ തൊട്ട് തടയാൻ വേണ്ടി ദുആ ചെയ്യുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അതൊരു വസ്തു കരസ്ഥമാകാനാണ്. ശരി, അത് അങ്ങനെ പറയുന്നത്. അതായത് അള്ളാഹു മുഹദ്ദിനി ഫീമൻ ഹദൈതു, അപ്പൊ ഹിദായത്തിനെ ചോദിക്കുകയാണ്. വഅഫിനി ഫീമൻ ആഫയ്ത, അത് ആഫിയത്തിനെ ചോദിക്കുകയാണ്. വതവല്ലനി ഫീമൻ തവല്ലൈത, അത് വിലായത്തിനെ ചോദിക്കുകയാണ്. എന്നാൽ വഖിനി ശർറമാ ഖളയ്ത എന്ന് പറഞ്ഞതോ, ഭാവിയിൽ വരാൻ പോകുന്ന വല്ല വിപത്തുകളും നീ എനിക്ക് ഖളാ ആക്കിയിട്ടുണ്ടെങ്കിൽ അത്തരം ഷെറുകളിൽ നിന്നിട്ട് നീ എനിക്ക് വിഖായത്ത് കാവല് തരേണവേണ. അപ്പൊ അവിടെയും എന്തന്നെ വേണ്ടത്? കൈ ഉള്ളം കൈ ഉയർത്തുകയാണ് വേണ്ടത്. കാരണം ബാക്കി ജീവിതത്തിൽ വന്നുപോകുന്ന ബലാഹുസീബത്തുകളെ തട്ടിക്കളയാൻ വേണ്ടിയിട്ടുള്ള ദുആ എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കാൻ തന്നെ. ഇങ്ങനത്തെ ദുആ ചെയ്യുന്ന സമയത്ത് സുന്നത്താക്കപ്പെടും. എന്ത്? ജാലു ബത്തുനി കഫൈഹി, രണ്ട് ഉള്ളം കൈ ആക്കൽ ഇരസമായി ആകാശം കൊള്ള, ആകാശത്തിന് പറച്ചോനായതുകൊണ്ടല്ല, സാധാരണ പറയും പോലെ ദുആന്റെ കിബിലയായതുകൊണ്ട് കൈ വെള്ള രണ്ടും ആകാശത്തിലേക്ക് ഉയർത്തി, അതായത് സാധാരണ നമ്മൾ ദുആ ചെയ്യുന്ന രീതിയിൽ ദുആ ചെയ്യണം. ഇനി നാസിലത്തിന്റെ കുനൂത്താണെങ്കിലോ,
ഇമാം റംലി തങ്ങൾ പറഞ്ഞത് വഖിനി ശർമാ കളയത്ത് എന്ന് പറയുന്നോർത്ത് തന്നെ കയ്യിന്റെ പുറം ഉയർത്താം എന്ന്. മനസ്സിലായില്ലേ? അത് ഖിലാഫുള്ള വിഷയമാണ്. നമ്മളിപ്പം മുഅ്തമദാക്കുന്നത് ഇബ്നു ഹജർ അൽഐതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ തരീഖാണ്. അപ്പൊ അവിടെ വഖിനി ശർമാ കളയത്ത് എന്ന് പറയുന്നത് ഭാവിയിൽ വരാനിരിക്കുന്ന വല്ല വിപത്തുകളും വരുന്നതിൽ നിന്ന് കാക്കാൻ വേണ്ടിയാണ്. അവിടെയും കൈവെള്ള കൊണ്ട് തന്നെയാണ് ദുആ ചെയ്യേണ്ടത്. എന്നാൽ ഇമാം റംലി തങ്ങൾ പറയുന്ന അങ്ങനെയല്ല. വഖിനി ശർമാ കളയത്ത് എന്ന് പറയുമ്പോ കൈയിന്റെ പുറമാണ് ഉയർത്തേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കി വെക്ക. തന്നിൽ സംഭവിച്ചു പോയ വല്ല വിപത്തുകളെയും ഉയർത്തിക്കളയാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുകയാണെങ്കിൽ സുന്നത്താക്കപ്പെടും. എന്ത് ജായലു ലഹരിഹി, ഒരു വസ്തു വന്നതിനെ മേപ്പോട്ട് ഉയർത്തിക്കളയാൻ വേണ്ടിയിട്ട് പറയുന്നത് പോലെ അവിടെ എത്തുമ്പോ എന്താക്കുക, കൈയിന്റെ പുറം മേപ്പോട്ട് കാണിച്ചിട്ട് ഉള്ളം കൈ കീപ്പോട്ടാക്കുന്ന രീതിയിൽ ചെയ്യൽ സുന്നത്താണ്. അപ്പൊ നാസിലത്തിന്റെ കുനൂത്തിലൊക്കെയാണ് സാധാരണഗതിയിൽ അത് ഉണ്ടാകുക. പ്രധാനം വരൾച്ച, അതല്ലെങ്കിൽ വബാ രോഗം തുടങ്ങിയ വിപത്തുകൾ ഉയർന്നു കിട്ടാൻ വേണ്ടി ഒരു ദുആ ചെയ്യുമ്പം ആ ഭാഗത്ത് എത്തുമ്പം അവിടെയും എന്തുവേണം, ആദ്യം ഈ അള്ളാഹുവിന്റെ വിമനതയിൽ തന്നെ കുനൂത്ത് തോന്നണം. അവസാനത്തിലാണ് എന്തിനു വേണ്ടി എന്നാണ് ആ കുനൂത്ത് തോന്നുന്നത്, ആ കുനൂത്ത് വരിക. അവിടെ എത്തുന്ന സമയത്ത് ഉള്ളം കൈ മേപ്പോട്ട് ഉയർത്തുന്നതിന് പകരം പുറം കൈ മേപ്പോട്ട് ഉയർത്തൽ സുന്നത്താകും. എന്നാൽ അതവിടെ കഴിഞ്ഞു. ഇനി വേറെ കൂട്ടത്തിൽ ഒരു വിഷയം പറയാം. വയുക്റഹു റഫ്ഉ, കൈ ഉയർത്തൽ കറാത്താക്കപ്പെടും. ലി ഖതീബിൻ, ഖുതുബ ഓതുന്ന മൗലിയാർക്ക്. ഹാലത്ത് ദുആയി, ഖുതുബയിൽ ദുആർക്കണ സമയത്ത്. അപ്പൊ കുനൂത്ത് കുനൂത്ത് ചൊന്തണ്ടായിട്ട് എല്ലാവരും ഒരേ പറഞ്ഞു പറഞ്ഞപ്പോ കൂട്ടത്തിലൊന്നും അതുമാണ് പറഞ്ഞേ നേത്രുള്ളൂ. മനസ്സിലായില്ലേ? ചില വിവരം ചെയ്യാത്ത സാധു ഇമാമിങ്ങള് ഗൾഫിലൊക്കെ, ആ അതന്നെ ഗൾഫ് എന്നല്ല അല്ല, വിവരത്തിന്റെ ചെറിയൊരു കുറവ് ആ വിഷയത്തിൽ. ഈ ഫിഖ് തഹഖീഖാത്തി ഓതുന്ന വിഷയം പൊതുവിൽ ഇറ്റങ്ങളുടെ ഇടയിൽ കുറവാ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് കുറവാ അവർക്ക്. അതുകൊണ്ടാ അപ്പോ ഖുതുബയിൽ ദുആ ചെയ്യുമ്പോ മഅ്മൂമിങ്ങൾ കൈയുയർത്താൻ സുന്നത്തുണ്ട്, പക്ഷേ ഖതീബിന് കൈയുയർത്തൽ സുന്നത്തില്ല. നിസ്കാരത്തിലുള്ള ഒറ്റ ദുആ, ഈ കുനൂത്തല്ലാത്ത ഒറ്റ ദുആയിലും ഇമാമോ മഅ്മൂമോ കൈയുയർത്തൽ സുന്നത്തില്ല. ഖുതുബയിലെ ദുആയിലും ഇമാം ഖതീബിന് കൈയുയർത്തൽ സുന്നത്തില്ല. അതെ, ആ കൂട്ടത്തിലാണ് പറഞ്ഞു മാത്രം, അത് കുനൂത്തിന്റെ ഭാഗമല്ല. ആ എന്തുകൊണ്ട് കുനൂത്ത് ഓതാ? ബിനഹ്വി അല്ലാഹുമ്മഹ്ദിനി ഫീമൻ ഹദൈത ഇലാഹിരി. അത് പിന്നെ അത്ര പ്രസിദ്ധമായതുകൊണ്ട് മത്തിനിൽ അത്രേ പറഞ്ഞുള്ളൂ. അള്ളാഹുമ്മഹ്ദിനി, അള്ളാഹുവേ നീ എന്നെ ഹിദായത്തിലെത്തിക്കണമേ, ഹിദായത്തിൽ ചേർത്തി തരയണമേ, അല്ലെങ്കിൽ ഹിദായത്തിൽ നിലനിർത്തി തരയണമേ. രണ്ടർത്ഥവും വെക്ക. ഹിദായത്തിന്റെ വഴി കാണിച്ചു തരണമേ എന്നല്ല, ഹിദായത്തിന്റെ വഴി കണ്ട് അതിലെത്തി അതിലപ്പുള്ളത്. അൽഹംദുലില്ല അതിലുള്ളത്. ഏതുപോലെ ഫാത്തിഹയിൽ നമ്മൾ ഇതിനെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയണില്ലേ, മുസ്തഖീമായ തരീഖിൽ ഞങ്ങളെ നീ ഹിദായത്താക്കണേ എന്ന് പറഞ്ഞാൽ മുസ്തഖീമായ തരീഖിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന. കാരണം എന്താ, ഏത് സമയത്തും ഈ ഹിദായത്തിൽ നിന്നിട്ട് വഴി തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഉറപ്പിച്ചു നിർത്തിത്തരാൻ വേണ്ടിയിട്ടാണ് ദുആ. അപ്പൊ അള്ളാഹുവേ നീ ഹിദായത്താക്കിയവരായ നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹാത്മാക്കൾ, അവരെയൊക്കെ നീ ഹിദായത്താക്കിയല്ലോ, അവരുടെ ബറക്കത്ത് കൊണ്ട് അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ചേർത്ത് തരയണമേ, ആ ഹിദായത്തിൽ ഞങ്ങളെയും നീ വഴി നടത്തി തരയണമേ. അതുകൊണ്ടാണ് വഹാബിക്ക് അങ്ങനെ ദ്വാരക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഒരു കുനൂത്ത് ഓതുന്നത് വ്യഭിചാരത്തിനെ കാട്ടിയിലും മോശമാണ് എന്ന് പറഞ്ഞ്. ഏ നമ്മളെ ബാലുണ്ടല്ലോ, മുജാഹിദ് മുജാഹിദ് അങ്ങനെ പറയാം. ബാലു ബാലു അറിയുന്നുണ്ട്, നിസ്കരിച്ചതിന് ശേഷമുള്ള ദുആ, സുബിസ്കാരത്തിന് ശേഷമുള്ള കുനൂത്ത്. സാധു ജീവിതത്തിൽ ഒരിക്കലും ഒരു സുന്നിപ്പള്ളി പോയി നോക്കിയിട്ടുണ്ടാവില്ല ചെറുപ്പം മുതൽക്ക് തന്നെ. സുബിസ്കാരത്തിന് ശേഷമുള്ള കുനൂത്ത് നീ അതെ, ഈ കുനൂത്ത് ഓതുക നിസ്കരിച്ചതിന് ശേഷം ദ്വാരക്കാന്നൊക്കെ പറയുന്നത് വ്യഭിചാരത്തെക്കാളും മോശമാണ്. അത് ആ അഭിപ്രായം ഉള്ളത് കൊണ്ട് ഇക്കാലം പണ്ട് ഞാൻ പൈക്ക് കടക്കുന്നില്ല. പണ്ട് ഓതായി പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന ഒരു പെൺകുട്ടിനെ അവിടുത്തെ ഇമാമായ മൗലവി അപ്പുറത്തേതെങ്കിലും സുന്നിപ്പള്ളിക്ക് നിസ്കരിച്ചു കഴിഞ്ഞിട്ട് ദ്വാരക്കാണ് ഇക്കാലം. മനസ്സിലായില്ലേ? അപ്പൊ അതിനെക്കാട്ടിലും ഹൈർ ഇതാണെന്നുള്ള ആൾക്ക്
ഒരു ബലാത്സംഗ കേസൊക്കെ ഉണ്ട്. ഇനി അയാളെ ഒരു അറബി മനുഷ്യയാണ് അതില് ആടിനെ പിരിച്ചുവിടുകയോ പിന്നെ ജയിലിൽ ഇരിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് ഞാൻ അയക്ക് കടക്കുന്നില്ല. ഏതായാലും ഈ കുനൂത്തോതില് വ്യഭിചാരത്തെക്കാട്ടിലും മോശമാണ് എന്നാണല്ലോ ബാലു പറയുന്നത്. എന്നാൽ അതിന്റെ കാരണം വേറത്തുമല്ല. എല്ലാരും സുബീർ കുനൂത്ത് ഓതിയാ പിന്നെ ദുന്യാവിൽ ഒരൊറ്റ വഹാബിയും മരുന്ന് കൂട്ടാനോടി ഉണ്ടാവില്ല. കാരണം എന്താ, നീ ഹിദായത്താക്കിയ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ മഹാത്മാക്കൾക്ക് നീ കൊടുത്ത ഹിദായത്ത്, ആ ഹിദായത്തിൽ ഞങ്ങളെയും നീ വഴി നടത്തണമേ എന്ന് നിസ്കാരത്തിൽ ഇഖ്ലാസോട് കൂടി ദുആ ചെയ്താൽ അള്ളാഹു തആല അതിന് ഉത്തരം കൊടുക്കും. പിന്നെ വഹാബി ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതിനുള്ള പണി അതേ ഉള്ളൂ. എന്നാ കുനൂത്ത് ഓതാതൊക്കെ എന്നാ കുറെ ആളെന്തായാലും വഹാബിയിക്കൊള്ളൂന്ന്. നീ ആഫിയത്ത് കൊടുത്തവരുടെ കൂട്ടത്തിൽ ദുനിയാവിലും ആഹിറത്തിലും രണ്ട് ആഫിയത്തും വേണം. സലുല്ലാഹുൽ ആഫിയ എന്ന് പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതായത് ദുനിയാവിലും ആഹിറത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഹൈറാണ് ആഫിയത്ത്, സൗഖ്യം. അതെല്ലാം പെട്ട് ഹൈറായ നല്ലതായ ഗുണകരമായ ഏതൊക്കെയാണോ അതൊക്കെ ആഫിയത്ത്. അപ്പൊ ദുന്യാവിലും ആഫിയത്ത്, ആഹിറത്തിലും ആഫിയത്ത് ആണ്. ആഫിനി മിൻ മിഹനി ദുന്യാ വല്ലാഹിറ എന്ന എല്ലാവിധ പരീക്ഷണങ്ങള് കഷ്ടനഷ്ടങ്ങള് ബുദ്ധിമുട്ട് വിഷമങ്ങള് അവയിൽ നിന്നൊക്കെയുള്ള സൗഖ്യം ദുന്യാവിലും ആഹിറത്തിലും നീ നൽകിയ മഹാന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്കും നീ ആഫിയത്ത് രണ്ടു വീട്ടിലും നൽകണമേ. വതവല്ലനി ഫീമൻ തവല്ലൈത്ത, പറച്ചവനെ നീ വിലായത്ത് ഏറ്റെടുത്ത ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ വിലായത്ത് ഏറ്റെടുക്കണമേ. രണ്ടർത്ഥം, കരീബിനിയിലേക്ക എന്നൊരർത്ഥമുണ്ട്, ഉൻസുർണി എന്നർത്ഥമുണ്ട്. നീ സഹായം നൽകിയവരുടെ കൂട്ടത്തിൽ എനിക്കും നീ സഹായം നൽകണമേ. നിന്റെ പൊരുത്തത്തിലേക്ക് നീ അടുപ്പിച്ചവരുടെ കൂട്ടത്തിൽ എന്നെയും നീ അടുപ്പിക്കണമേ. അള്ളാഹു തആല വിലായത്ത് ഏറ്റെടുക്കുക, വിലായത്ത് തന്നെ അടുത്താള് അടുപ്പിക്കപ്പെട്ട ആള് എന്നൊക്കെയാണല്ലോ അതിന്റെ ഒരു അർത്ഥം. അർത്ഥം എന്ന് പറഞ്ഞാൽ ഹിദായത്താക്കിയവരുടെ കൂടെ, ആഫിയത്ത് കൊടുത്തവരുടെ കൂടെ, വിലായത്ത് കൊടുത്തവരുടെ കൂടെ, ഈ ഫീക്കൊക്കെ മാന്റെ അർത്ഥാണെന്ന് വരുത്താൻ വേണ്ടിട്ട് ഐ മാഹും. അത് മൂന്നോർത്തേക്കും കൂടിയാ, ഫീമൻ ഹദൈത്ത, ഫീമൻ ആഫൈത്ത, ഫീമൻ തവല്ലൈത്ത, മൂന്നോർത്തേക്കും കൂടിയാണ് ഐ മാഹും എന്ന് പറഞ്ഞത്. അതായത് ഹിദായത്ത് കൊടുത്തവരുടെ കൂടെ, ആഫിയത്ത് കൊടുത്തവരുടെ കൂടെ, വിലായത്ത് കൊടുത്തവരുടെ കൂടെ ഞങ്ങൾക്കും. ഇത് തന്നെ ഓരോ കൂട്ടത്തിൽ ഞങ്ങളെ കൂട്ടണമെന്നേ, ആ സംഘത്തിൽ പെടുത്തണമെന്ന് മൗദൂദി പറഞ്ഞേക്ക്. ആ മാല ഉണ്ടല്ലോ, പാരമ്പര്യമായി കിട്ടിയ മാല, അത് ഞാൻ കൗത്തുനിന്ന് പൊട്ടിച്ചെറിഞ്ഞ് ഞാൻ ഇപ്പോൾ കേവലം ഒരു പുതു മുസ്ലിം ആവുന്നു എന്ന് പറഞ്ഞല്ലോ, അവിടെ തന്നെ ഇപ്പൊ പ്രശ്നം. അതുകൊണ്ടാ ഒരു കുനുത്തോതാൻ പാടില്ല അറിയുന്നത്. കാരണം കുനുത്തോതി അതൊക്കെ പേച്ചില്ലേ. കാരണം മുമ്പുള്ള ഒരു നീ ഇതായത്താക്കിയവരുടെ കൂടെ, നീ ആഫിയത്ത് കൊടുത്ത, നീ വിലായത്ത് കൊടുത്തവരുടെ കൂട്ടത്തിൽ എന്നെയും പെടുത്തണം. പിന്നെ ആ മാല വേണ്ട കൈത്തിരി, ആ മാല വേണല്ലോ, ആ മാല പൊട്ടിച്ചോ പിന്നെ അതല്ല. അപ്പൊ ഓരും തന്നെ എന്താ ആ മാല പൊട്ടിച്ച് അറിഞ്ഞ് കുനുത്തോതണ്ടാ. എന്തിനാണല്ലേ അന്തരിച്ച ഫീസിൽക്കും, നീ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയാലല്ലേ അവരുടെ വഴിയിൽ ഞങ്ങളും ഉൾപ്പെടുകയുള്ളൂ. ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണമേ. വബാരിക്കിലീ ഫീമാത്വൈത്ത, നീ നൽകിയ വസ്തുക്കളിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണമേ അല്ലാഹുവേ. ബർക്കത്ത് പറഞ്ഞാൽ ഖൈറുൽ ഇലാഹി എന്നേ അർത്ഥമുള്ളൂ. ഇലാഹി ആയിരിക്കുന്ന ഗുണം, അത് എന്തൊക്കെ നിലക്കുള്ള അഭിവൃദ്ധി ഉണ്ടോ അതൊക്കെ പെട്ട് അഭിവൃദ്ധി എന്നൊരർത്ഥം പറയാറുണ്ട് ബർക്കത്ത്. നീ തന്ന എല്ലാത്തിലും, അത് ആരോഗ്യമാവാം, ഭാര്യ മക്കളാകാം, സമ്പത്താകാം, ഇൽമാകാം, തോത്തുകളാകാം, ഒക്കെ ആവാം, നീ നൽകിയതില് നീ ബർക്കത്ത് ചെയ്യണം. ബർക്കത്തില്ലാതെ എത്ര കിട്ടിയിട്ടും അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല. വഖിനി ശർറമാ ഖളൈത, നീ ഖളാ ചെയ്ത കാര്യങ്ങൾ അതിനാൽ വരുന്ന ഷെറിനെ തൊട്ട് കാക്കണമേ എന്ന് പറഞ്ഞ എന്താ, ഹൈറും ഷെറും രണ്ടും അള്ളാഹുവിന്റെ ഖളാ അനുസരിച്ച. എന്നാ അള്ളാഹു തആല ഖളാ ആക്കിയാൽ അത് തട്ട് കളയാൻ പറ്റുമോ? അങ്ങനെയല്ല. അതായത് അള്ളാഹു തആല ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ അതിനെ വെറുക്കുക എന്ന് പറയുന്ന അള്ളാഹുവിന്റെ കോപത്തിന് കാരണമാവും. അപ്പൊ നിന്റെ വിധിയിൽ പൊരുത്തപ്പെടാനുള്ള ഭാഗ്യം നീ നൽകണമേ എന്നർത്ഥം വന്നു. ഇതുവരെയാണ് ദുആ. ഇനി പറയുന്നു, ഫഇന്നക തഖ്ലീ വലാ യഖ്ലാ അലൈക,
അള്ളാഹുവേ, നീ ഉദ്ദേശിച്ചതെന്തും നീ ഖളാഇ ചെയ്തു വിധിക്കുന്നവനാണ്. വലാ യുഖ്ലാലൈക, നിനക്കെതിരിൽ ഒരു വിധിയും ലോകത്താരും ആടും നടത്താൻ കഴിയില്ല. അള്ളാഹു തആല എന്താണോ ഖളാഇ ചെയ്തത് അതനുസരിക്കുകയല്ലാതെ ലോകത്തൊരാൾക്കും കഴിയില്ല. എല്ലാത്തിന്റെയും മേലെയുള്ള പ്രതാപിയായ ഇസ്സത്തിന്റെ ഉടമക്കാരനാവുന്ന റബ്ബേ, നീ മാത്രമാണ് ഖളാഇ അധികാരമുള്ളവൻ. നിനക്കെതിരിൽ ഖളാഇ ചെയ്യാൻ ലോകത്തൊരാൾക്കും തന്നെ കഴിയില്ല. അത് സനാൻ, അള്ളാഹുവിനെ സ്തുതിക്കണം, വാഴ്ത്തണം. മാത്രമല്ല ഇന്നഹു ലായദില്ലു, തീർച്ചയായും എളിമത്തരത്തിലാവുകയില്ല. മൻ വാലയത്ത, നീ വിലായത്ത് ഏറ്റെടുത്ത ആളുകൾ. അള്ളാഹുവിന്റെ വിലായത്തുള്ള ആളുകൾ ഒരിക്കലും ദില്ലത്തിലാവുകയില്ല. അവർക്കൊപ്പോഴും ദീനിയായി റബ്ബിന്റെ അടുക്കൽ, അള്ളാഹിന്റെ ഔലിയാരുടെ അടുക്കൽ വലിയ ഇസ്സത്തുണ്ട്. അവർക്കൊരിക്കലും ദില്ലത്ത് വരൂല. ഏതെങ്കിലും ചെറ്റകളുടെ അടുക്കൽ ദില്ലത്ത് വരൂല എന്നുള്ള അർത്ഥത്തിനല്ല. അഹ്ലുല്ലാ എന്ന് പറയുന്ന സ്വാലിഹീങ്ങളുടെയും മഹാന്മാരുടെയും അടുക്കൽ അവർക്കൊരിക്കലും ദില്ലത്ത് വരികയില്ല. മാത്രമല്ല വലായ അയസുമന്നാദീത്ത, നീ അദാവത്ത് വെച്ച ശത്രുക്കളായ കാഫിരീങ്ങൾ, തമ്മാടികൾ പോലെയുള്ള ആളുകൾക്ക് ഒരിക്കലും നിന്റെ അടുക്കലോ നിന്റെ അഹ്ലുകാരുടെ അടുക്കലോ ഒരിക്കലും ഇസ്സത്ത് വരികയും ഇല്ല. അപ്പൊ ദുന്യാവിൽ ആരെങ്കിലും അടുക്കലുള്ള സ്ഥാനമാനമുള്ളത് നോക്കണ്ട, അള്ളാന്റെ അഹ്ലുകാരുടെ അടുക്കലും അള്ളാന്റെ അടുക്കലും ഒരിക്കലും അവർക്ക് ഇസ്സത്ത് വരികയില്ല എന്ന്. തബാറക് റബ്ബന, പടച്ചോനെ, രക്ഷിതാവേ, നീ ഖൈറും ബറക്കത്തും അധികരിച്ചവനാണ്. ആ അർത്ഥം അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഏത് തബാറക്കക്ക്? നീ ഖൈറും ബറക്കത്തും അധികരിച്ചവനാണ്. വതആലൈത, നീ അത്യുന്നതനായവനുമാണ്. അതുകൊണ്ട് ഫലക്കൽ ഹംദു, സർവസ്തുതിയും നിനക്കാവുന്നു റബ്ബേ. അലാമാ ഖളൈത, നീ വിധിച്ച എല്ലാത്തിന്റെ മേലും, അതാണ് വിധിയും തൃപ്തിപ്പെടുക എന്ന് അറിയുന്നത്, മനസ്സിലായില്ലേ. അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക, പടച്ചോനെ, നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുകയും നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു എന്ന സനാ. ഇതുവരെയാണ് കുനൂത്ത്. മാത്രമല്ല തുസന്നുഹു, കുനൂത്തിന്റെ അവസാനത്തിൽ സുന്നത്താക്കപ്പെടും. അത് പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ചാൽ ദുആണല്ലോ. സാധാരണ ദുആന്റെ തുടക്കത്തിലും സ്വലാത്ത് സുന്നത്തുണ്ട്, അവസാനവും സുന്നത്തുണ്ട്. എന്നാൽ കുനൂത്ത് അങ്ങനെയല്ല. കുനൂത്തിന്റെ ആദ്യത്തിൽ സ്വലാത്ത് സുന്നത്തില്ല. അത് വരുത്താൻ വേണ്ടിയിട്ടാണ് തുസന്നു ആഹ്റഹു എന്ന് പ്രത്യേകം പറഞ്ഞത്. കുനൂത്തിന്റെ അവസാനത്തിൽ സുന്നത്താക്കപ്പെടും. ആ സ്വലാത്തു വസ്സലാമു, സ്വലാത്തും സലാമും ചൊല്ലൽ. അരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ, വഅലാ ആലിഹി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആലിന്റെ മേലിലും സ്വലാത്ത് ചൊല്ലൽ സുന്നത്താക്കപ്പെടും. എന്നാൽ അസ്ഹാബിന്റെ മേലിൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞവരും ഉണ്ട്, മനസ്സിലായില്ലേ. അസ്ഹാബിന്റെ മേലിൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. ഇനി ആല് പറഞ്ഞാൽ തന്നെ അസ്ഹാബ് പെടും, അതുകൊണ്ട് പ്രത്യേകം അസ്ഹാബിന്റെ മേലിൽ വേണ്ട എന്ന് പറഞ്ഞവരും ഉണ്ട്. പക്ഷേ വലാ തുസന്നു അവ്വലഹു, കുനൂത്തൊരു ദുആ ആണല്ലോ. അപ്പൊ ദുആയിൽ സാധാരണ ആദ്യത്തിലും സ്വലാത്ത് സുന്നത്തില്ലേ? എന്നാൽ കുനൂത്താവുന്ന ദുആയിന്റെ ആദ്യത്തിൽ സ്വലാത്ത് സുന്നത്തില്ല. കാരണം അങ്ങനെ റിവായത്തിലൊന്നും വന്നിട്ടില്ല. അതായത് കാരണം ന്യായം പറഞ്ഞാൽ മാത്രം പോരല്ലോ. ന്യായം പറഞ്ഞാൽ ദുആയിൽ എന്ന നിലക്ക് തുടക്കത്തിലും സ്വലാത്ത് സുന്നത്തുണ്ടാവണം, അവസാനത്തിലും സ്വലാത്ത് സുന്നത്തുണ്ടാവണം. പക്ഷെ ഇവിടെ ന്യായമല്ല നോക്കുന്നത്, മറിച്ച് ഇത്തിബാഅാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട്, അതുപോലെ തന്നെ സ്വഹാബാക്കളിൽ നിന്നിട്ടൊക്കെ റിവായത്ത് ചെയ്യപ്പെട്ട കുനൂത്തുകളിലൊന്നും തുടക്കത്തിൽ സ്വലാത്ത് ഇല്ല, അതുകൊണ്ട് അത് സുന്നത്തില്ല. എന്നാൽ അവസാനത്തിൽ സുന്നത്ത് സ്വലാത്ത് ചൊല്ലിയതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് സഹിയായ ഹദീസിൽ, അതുകൊണ്ട് അവസാനത്തിൽ സുന്നത്താണ്. പക്ഷേ ഈ അവസാനത്തിൽ സ്വലാത്ത് ഇല്ല എന്ന് പറയുന്ന സുന്നത്ത് എന്തായാലും പോകും. ഏത് അഞ്ഞു പഞ്ഞ ഒരു ഒച്ചപാടാക്കണ്ട. റബ്ബിഗ്ഫിർ വർഹം വഅന്ത ഖൈറുർ റാഹിമീൻ എന്ന് അവസാനം ചൊല്ലിയാൽ, സ്വലാത്ത് ഇല്ലേ ശേഷം ചൊല്ലിയാൽ അവസാനം സുന്നത്തില്ല എന്ന് പറയുന്ന സുന്നത്ത് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇ കെ ഹസൻ മുസ്ലിയാർ, നബറുള്ളാഹു മർഹദഹു തുടങ്ങിയ സൂക്ഷ്മാരുക്കളായ ഉലമാക്കള് സ്വലാത്തിന്റെ ശേഷം റബ്ബി ഗഫർ വർഹം എന്ന് ചൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. ആ ഇ കെ ഹസൻ മുസ്ലിയാർ നബറുള്ളാഹു മർഹദഹു വളരെ സൂക്ഷ്മതയുടെ ആളായിരുന്നു. ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനാണ്.
വലിയൊരു ആരിമാണ്, സുന്നത്ത് ജമാഅത്തിന്റെ ഒരു മുന്നണി പോരാളി. അങ്ങനത്തെ ആരിമ്യങ്ങൾ അധികം ഉണ്ടായിരുന്നില്ല. മഹാനവറുകള് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീട് റബ്ബിഗ്ഫിർ വറഹ്മാൻ തഹീറു റാഹിമീൻ എന്ന് ചൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ കാരണം അതാണ്. കാരണം എന്താന്ന് വെച്ചാല്, അവസാനത്തിൽ സ്വലാത്താവുക എന്ന് പറയുന്ന സുന്നത്ത് നഷ്ടപ്പെടും. എന്നാ കുഴപ്പമില്ല എന്ന് ചില ആളുകൾ പറഞ്ഞേന്. ഏത് കുഴപ്പമില്ല എന്ന്? റബ്ബിഗ്ഫിർ വറഹ്മാൻ തഹീറു റാഹിമീൻ എന്ന് പറയുന്നത് കുഴപ്പമില്ല എന്ന് പറഞ്ഞവരുണ്ട്. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കറാഹത്തില്ല എന്നേ അതിനർത്ഥം വരുള്ളൂ. കാരണം എന്താ? നീട്ടാൻ പാടില്ലാത്ത സമയമാണ് ഇത്തിദാല്. ആ നിലക്ക് നീട്ടി എന്ന നിലക്ക് ഒരു കറാഹത്ത് വരാൻ സാധ്യതയുണ്ട്. അത് പിന്നെ അധികം നീട്ടില്ലാത്തതുകൊണ്ട് കറാഹത്തൊന്നും വരൂല, കുഴപ്പമില്ല. എന്നാൽ അവസാനത്തിൽ സ്വലാത്താവണം എന്ന് പറഞ്ഞ അവസാനത്തിൽ സ്വലാത്താവണം എന്ന് പറഞ്ഞ സുന്നത്താണ് നഷ്ടപ്പെടും. അതായത് കവറും പുറത്ത് അപേക്ഷ എഴുതും പോലെയാണ് എന്നർത്ഥം. ഏ, ഒരു കത്ത്, ഒരു അപേക്ഷാ ഫോറം പൂരിപ്പിച്ചു, അപേക്ഷയ്ക്ക് എഴുതി കഴിഞ്ഞ് കവറിലിട്ട് ഒട്ടിച്ച്, ഒട്ടിച്ചതിന് ശേഷം പിന്നെ കവറിന്റെ പുറത്തൊരപേക്ഷ. അതെന്തിനാ? കവറും പുറത്തൊരപേക്ഷ. എന്നാ അപേക്ഷ എഴുതിയിട്ട് കവർ ഒട്ടിച്ചാ പോരെ എന്ന് പറഞ്ഞ നിങ്ങൾക്ക് അങ്ങനെ വാശിയുണ്ടെങ്കിൽ എവിടെ ഒതുകളി റബ്ബിഗ്ഫിർ വറഹ്മാൻ തഹീറു റാഹിമീൻ എന്ന് ഓതിക്കോളി. ഓതിയിട്ട് പിന്നെന്താക്കുക? വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിന മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബി വസല്ലിം. സലാത്തു സലാമും പിന്നെ ചൊല്ലിക്കോളി. എന്നാ രണ്ടും കിട്ടുമല്ലോ. അതേസമയത്ത് സ്വലാത്തും സലാമും ചൊല്ലിക്കഴിഞ്ഞ് അവസാനത്തിൽ സ്വലാത്തും സലാമും ചൊല്ലൽ സുന്നത്താണ് എന്ന് അസാണ്. അതിന്റെ ശേഷം പിന്നെ വേറൊരു ദുആ കൊണ്ടുവന്നാൽ കുനൂത്ത് അവസാനം സ്വലാത്ത് ചൊല്ലണം എന്ന് പറയുന്ന സുന്നത്ത് നഷ്ടപ്പെടും. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിസ്കാരം മാത്രമാവൊന്നുമില്ല, കറാഹത്ത് വരൂല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വമൻ സാദ അങ്ങനെയാണ് ആ ഇബാറത്ത് തന്നെ. വമൻ സാദ അറിഞ്ഞാൽ തന്നെ പാസിലുള്ളതെല്ലാം ആ ഭാഗത്തുകൊണ്ട് തന്നെ കിട്ടുമല്ലോ. കുനൂത്ത് അവിടെ കഴിഞ്ഞു. ഇനി ഒരാള് ഏറ്റിയാൽ, അധികരിപ്പിച്ചാൽ, അപ്പൊ ഒറിജിനൽ അല്ല അത്, അധികരിപ്പിക്കാണ്, അധികരിപ്പിച്ചാൽ ഫഹസനുൻ, അത് നല്ലത് തന്നെയാണ്. നല്ലത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവിടെ കറാത്ത് വരൂലാന്ന്, മുബാഹാണ് നിമാലിന്റെ തലവക്ക. പക്ഷേ അവിടെയും മറുപടിയില്ലാത്ത ഒരു ചോദ്യമുണ്ട്. കുനൂത്തിന്റെ അവസാനത്തിലാണല്ലോ സ്വലാത്ത് ചൊല്ലേണ്ടത് സുന്നത്ത്, ആ സുന്നത്ത് നഷ്ടപ്പെടൂലേ? ഏ, ആ ചോദ്യം അവിടെ മറുപടിയില്ലാതെ കിടക്കും. ഓക്കെ. വയസീദു ഫീഹി മമ്മറ, ഈ കുനൂത്തിലെ അധികരിപ്പിക്കണം. മമ്മറ എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് തിരിക്കണവനും, അതുപോലെ തന്നെ നീട്ടി നിൽക്കിരിക്കാൻ തീർപ്പിനിപ്പെട്ട നിശ്ചിത മൗമൂമിയങ്ങളുടെ ഇമാമും. അവിടെ നിന്നോട്ടെ വെച്ചാലോ, സമയമായിട്ടല്ലോ അല്ലേ? അരുവിനെ മറ്റേ വലിയ കുനൂത്ത്, അമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കുനൂത്ത് എന്ന് പറയുന്ന കുനൂത്താണ്. ആ കുനൂത്തിലേക്ക് നാളെ കിടക്കുന്നു. ഇപ്പൊ തന്നെ സമയം പാടുകയായിരുന്നു. ഇന്നലെ പറഞ്ഞേക്ക് പിന്നെ ഹദീസുകളൊന്നും പറയാൻ ഞാൻ സമയം കിട്ടിയിട്ടില്ല. ഏതാരും ആയിട്ട് ചോദ്യോത്തരത്തിന്റെ സമയം കുറച്ച് ചുരുക്കിയാല്, അതായത് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസില് ഈറ്റങ്ങൾ തെറ്റിദ്ധരിക്കാൻ കാരണം, തെറ്റിദ്ധരിച്ച ആളുകൾ തെറ്റിദ്ധരിക്കാൻ കാരണം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കനത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഹ്റൻ യദൂ അലാ അഹ്യാഇൻ മിൻ അഹ്യാഇൽ അറബി സുമ്മ തറക്കഹു എന്നൊരു ഹദീസിന്റെ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസ്. മനസ്സിലായില്ലേ? ഈ ഹദീസ് പക്ഷേ ഇമാം നവ്വി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് എല്ലാ നിസ്കാരത്തിലും കുനൂത്തോതും നാസിലത്തിന്റെ കുനൂത്തോതുന്ന ബാബിലാണ് പറഞ്ഞത്. അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്ക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു നാസിലത്തിന്റെ കുനൂത്ത് ഓതിയിരുന്നു. അതൊരു മാസക്കാലം തുടർന്നു. ചില അറബി ഗോത്രങ്ങൾ ഖുറായിങ്ങളായ 70 സഹാബാക്കളെ വഞ്ചന ചെയ്ത് ചതിച്ചു കൊന്നപ്പോ അവർക്കെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുനൂത്ത് ഓതി. സുമ്മ തറക്കഹു, ഒരു മാസം കഴിഞ്ഞപ്പോ ആ കുനൂത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപേക്ഷിച്ചു. ഇതിപ്പോ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ ഒരു
പ്രശ്നപരിഹാരത്തിന് വേണ്ടി നാസിരത്തിന്റെ കുനൂത്ത് ഊതി അത് നിർത്തി എന്ന ഹദീസാണ്. ഇതേ ഹദീസിൽ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി റഹ്മഹുള്ള റിവായത്ത് ചെയ്യുന്നു, അനസ് റളിയല്ലാഹു തആല അൻഹു കരത്ത സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹ്റൻ സുമ്മ തറക്കഹു എന്ന ഹദീസ് പറഞ്ഞിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി പറയാണ്, ഇന്നമാ തറക്കല്ലായന കണ്ടോ, ഒരു ഗോത്രത്തിനെതിരിൽ അവർ ചതിച്ച് സഹാബത്തിനെ വഞ്ചിച്ചു കൊന്നപ്പോൾ അവർക്കെതിരിൽ ദുആ ചെയ്തിരുന്ന ആ ശാപ പ്രാർത്ഥനയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഉപേക്ഷിച്ചത്. ഇത്രയും വ്യക്തമായി പറഞ്ഞിട്ട് അല്ലെങ്കിൽ സുമ തറക്കഹൂ എന്ന് പറയുമ്പം ആ തൊട്ടടുത്ത് പറഞ്ഞതിലേക്കല്ലേ ലമീർ മടങ്ങേണ്ടത്. അതനുസരിച്ച് ഒരു അറബി ഗോത്രത്തിനെതിരിൽ ദുആ ചെയ്തിരുന്നത് ഉപേക്ഷിച്ചു എന്ന് അത് വ്യക്തമായി തന്നെ റാവി ഇന്നമാ തറക്കല്ലായന എന്ന് പറഞ്ഞാൽ അതോടുകൂടി എന്ത് തീരേണ്ടതാണ്, ആ പ്രശ്നം തീരേണ്ടതാണ്. ഇനിയും ആട്ടെ ഹദീസുകൾ ഒന്ന് രണ്ട് കുറച്ച് ഹദീസ് ഞാൻ വായിച്ചുതരാം. അൻ അനസ് റളിയല്ലാഹു തആല അൻഹു സർദ് വൈക്കണമെങ്കിലൊക്കെ സമയമൊന്നേ ഉള്ളൂ, ഏതായാലും ആട്ടെ. അക്ബർന അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി അൽ ഹാഫിദു ഖാല അംബാന അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സഫാറു ഖാല ഹദ്ദസന അഹമ്മദ് ബിൻ മെഹ്റാൻ അൽ ഇസ്ബഹാനിയു ഖാല ഹദ്ദസന ഉബൈദുല്ലാഹി ബിൻ മൂസ ഖാല അംബാന അബു ജാഫർ റാസിയു അനി റബീഉ ബിൻ അനസ് അൻ അനസ് റളിയല്ലാഹു തആല അൻഹു വഅൻഹും റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാനത്ത ഷഹ്റൻ ഒരു മാസക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുനൂത്ത് ഓതി എങ്ങനെ യദുഉ അലൈഹിം ചില അറബി ഗോത്രങ്ങൾക്ക് കേടായി ദുആർന്നുകൊണ്ട് സുമ്മ തറക്കഹു ആ ദുആ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപേക്ഷിച്ചു. ഫഅമ്മാ ഫി സുബ്ഹി പക്ഷേ സുബ്ഹി നിസ്കാരത്തിൽ ഫലം യസൽ യഖുനുത്തു ഹത്താ ഫാറഖ ദുനിയ ദുനിയാവിൽ നിന്നിട്ട് വഫാത്താവുന്നതുവരെ സുബ്ഹി നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുനൂത്ത് ഓതിക്കൊണ്ടിരുന്നു എന്ന്. ഈ ഹദീസ് ധാരാളം ഹദീസിന്റെ അയിമത്ത് റിവായത്ത് ചെയ്യുകയും അവർ അത് സഹീഹാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് വ്യക്തമാക്കിയ മഹാന്മാരായ ഹാഫിളിങ്ങളെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നവ്വി റഹ്മഹുള്ള തന്റെ ഷറഹുൽ മുഅദ്ദബിൽ വളരെ വ്യക്തമായി അത് സരീഹുൻ സഹീഹുൻ എന്ന് വളരെ വ്യക്തമായി സഹീഹായ ഹദീസിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതുവരെ സുബ്ഹിൽ ഖുനൂത്ത് ഓതിയിരുന്നു എന്ന ഹദീസിനെ പറ്റി ഇമാം നബി തങ്ങൾ പറയാ, ഹദീസുൻ സഹീഹുൻ റവാഹു ജമാഅത്തു മിനൽ ഹുഫാളി വസഹഹുഹു ഹദീസിന്റെ ഹാഫിളുകളാവുന്ന ഒരു സംഘം ഇമാമികൾ റിവായത്ത് ചെയ്യുകയും അവർ ആ ഹദീസ് സഹീഹാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. വമിമ്മൻ നസ്സ അലാ സിഹ്ഹതിഹി ആ ഹദീസ് സഹീഹാണെന്ന് വ്യക്തമായി പറഞ്ഞ ഹാഫിളുകളിൽ പെട്ട ആളാണ് അൽ ഹാഫിദ് അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ അലിയുൽ ബൽഖിയു വൽ ഹാകിമു അബു അബ്ദുല്ലാഹി നൈസാബൂരിയു വൽ ഹാഫിദുൽ ബൈഹഖിയു വൽ ഹാഫിദുൽ ദാറഖുത്നിയു മിൻ തുറുഖ് ബി അസാനീദ സഹീഹ കണ്ടോ. ഈ പറയപ്പെടുന്ന ഇമാം ദാറഖുത്നി, ഇമാം ബൈഹഖി, ഇമാം ഹാകിം, ഇമാം മുഹമ്മദ് ബിൻ അലിയുൽ ബൽഖി തുടങ്ങിയ ഹുഫാളുകളായ ഹദീസുകൾ ഹുഫാളുകളായ അയിമത്ത് ഈ ഹദീസ് സഹീഹാണെന്ന് വ്യക്തമാക്കുകയും ധാരാളം പരമ്പരകളിലൂടെ അതിനെ റിവായത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒറ്റ ഹദീസ് മതി സംഗതി സംശയം തീരാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹിയിൽ വഫാത്താവുന്നതുവരെ പതിവായി കുനൂത്ത് ഓതിയിരുന്നു എന്ന് സഹീഹായ ഒറ്റ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടാൽ മതി. ഇനി എത്ര ഹദീസുകളാണ്, ഒന്നും രണ്ടും പത്തൊന്നുമല്ല. عن الحسن عن انس بن مالك رضي الله تعالى عنه قال كانت رسول الله صلى الله عليه وسلم وابو بكر وعمر وعثمان رضي الله تعالى عنهم واحسبه قال رابع حتى فارقهم مرنم വരെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹിൽ ഖുനൂത്ത് ഓതിയിരുന്നു എന്ന് മാത്രമല്ല മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു
ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഇവരൊക്കെ ഓതിയിരുന്നു. ഈ രിവായത്തിൽ അലി ഇബ്നു അബി ത്വാലിബ് ഓതിയിരുന്നോ എന്നുകൂടി പറഞ്ഞതായി ഞാൻ ധരിക്കുന്നു. പക്ഷെ ഉറപ്പില്ല. ഇനി വേറെ സഹിയായ ഹദീസിൽ അലി റളിയല്ലാഹു തആല അൻഹു സംബന്ധിച്ച് വരുന്നുണ്ട്. ഇനി അബ്ദുൽ വാരിസ് ഇബ്നു സഈദ് عن عمرو بن عبيد قال في صلاة الغداة അഥവ സുബ്ഹി നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖുലഫാഉ റാഷിദുകളും ഖുനൂത് ഓതിയിരുന്നു എന്ന് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമാൻ ഖുലഫായിന്റെ ഏതാണ്ട് ഹദീസുകൾ പറയാം. അൻ അനസ് റളിയല്ലാഹു തആല അൻസ് ബിൻ മാലിക് റളിയല്ലാഹു തആല قال صليت خلف رسول الله صلى الله عليه وسلم فقنت وخلف عمر رضي الله تعالى عنه فقنت وخلف عثمان رضي الله تعالى عنه فقنت കണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവരൊക്കെ പതിവായി സുബ്ഹിയിൽ ഖുനൂത് ഓതിയിരുന്നു. ഇനിയും ഹദ്ദസന ബുന്ദാർ ഖാല ഹദ്ദസന യഹ്യ ഇബ്നു സഈദ് ഖാല ഹദ്ദസന അവാം ഇബ്നു ഹംസ ഖാല സഅൽതു അബാ ഉസ്മാൻ അനിൽ ഖുനൂത് ഫി സുബ്ഹി ഖാല ബഅദ റുകുഇ. സുബ്ഹിയിൽ ഖുനൂത് ഓതേണ്ടത് എപ്പോഴാണ് എന്നൊരു സംശയം അബു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചപ്പോൾ മഹാനവർഗൾ പറഞ്ഞു റുക്കുവിന്റെ ശേഷമാണ് കുനൂത്ത് ഓതേണ്ടത്. ഖുൽതു അമ്മൻ, റുക്കുവിന്റെ ശേഷമാണ് കുനൂത്ത് എന്ന് പറഞ്ഞ നിങ്ങളുടെ അഭിപ്രായമാണോ? അതല്ല, നിങ്ങൾ ആരിൽ നിന്ന് റിവായത്തിന്നു. ഖാല അൻ അബീ ബക്രിൻ വ ഉമറ വ ഉസ്മാന റളിയല്ലാഹു തആല അൻഹു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരൊക്കെ ഇത്തിദാരിൽ റുക്കുവിന് ശേഷം ഏറ്റതല്ലായിരുന്നു കുനൂത്ത് ഓതിയിരുന്നത്. ഹാദാ ഇസ്നാദുൻ ഹസൻ കണ്ടോ. ഇനി അൻ താരിഖ് റളിയല്ലാഹു തആല ഖാല സല്ലൈതു ഖൽഫ ഉമറ അസ്സുബ്ഹ ഫഖനത ഉമർ റളിയല്ലാഹു തആല അബ്നു ബറ സിദ്ദാണ് ഉമർ റളിയല്ലാഹു തആല അന്നൊരു സുബ്ഹിയിൽ ഖുനൂത്ത്. ഇനി എത്ര സല്ലൈതു ഖൽഫ ഉമറ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല ഫി സഫരി വൽ ഹദരി فما كان يقنط الا في صلاه الفجر ابراهيم عن الاسود اسود رضي الله تعالى عنه تابعا അദ്ദേഹം പറയ സല്ലൈത ഖൽഫ ഉമറ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഫി സഫരി വൽ ഹദരി നാട്ടിലും യാത്രയിലും ഒക്കെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തുടർന്ന് ഞാൻ സുബ്ഹി നിസ്കരിക്കാറുണ്ടായിരുന്നു. فما كان يقنط ഉമർ റളിയല്ലാഹു തആല അൻഹു നിസ്കാരങ്ങളിലൊന്നും ഖുനൂത് ഓതാറില്ല ഇല്ല ഫി സ്വലാത്തിൽ ഫജ്രി സുബ്ഹിയിലല്ലാതെ ഖുനൂത് ഓതില്ല. യാത്രയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും സുബ്ഹിയിൽ ഓതും, ബാക്കിയുള്ള നിസ്കാരങ്ങളിൽ ഓതാറുണ്ടായിരുന്നില്ല. ഇനി أن أبي عثمان النهدي رضي الله تعالى عنه قال صليت خلف عمر رضي الله تعالى عنه ست سنين فكان يقنط ആറ് കൊല്ലം തുടർച്ച ഉമർ റളിയല്ലാഹു അൻഹുവിനെ തുടർന്ന് ഞാൻ സുബ്ഹിസ്കരിച്ചിട്ടുണ്ട്. അന്നൊക്കെ സുബ്ഹിയിൽ ഖുനൂത് ഓതാറുണ്ടായിരുന്നു. ഇങ്ങനെ എത്ര. ഇനി അതാ അൻ അബ്ദുല്ലാഹി ബിൻ മഅ്ഖദ് റളിയല്ലാഹു തആല അൻഹു ഖാല ഖാനത അലി റളിയല്ലാഹു തആല അൻഹു ഫിൽ ഫജ്രി സുബ്ഹി നിസ്കാരത്തിൽ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കുനൂത് ഓതിയിരുന്നു. എന്നിട്ട് പറയാണ് ബൈഅത്തി മാമു വഹാദാ അൻ അലിയ്യൻ സഹീഹുൻ മശ്ഹൂർ അലി റളിയല്ലാഹു തആല അൻഹു സുബ്ഹിയിൽ പതിവായി കുനൂത് ഓതിയിരുന്നു എന്നത് വളരെ പ്രസിദ്ധവും അതോടുകൂടി സഹിയായ രവായത്തിൽ സ്ഥിരപ്പെട്ടതുമാവുന്നു. അങ്ങനെ അങ്ങനെ ഒരുപാട് ഹദീസുകൾ ഞാൻ അതിന്റെയൊക്കെ പുറമെ നീട്ടി പറയുന്നില്ല. ഇനി ആവശ്യമുണ്ടെങ്കിൽ സംശയമുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ നോക്കാനുള്ള ഒരു കിതാബ് പറഞ്ഞുതരാം. ഒന്ന്, ഏറ്റവും നല്ലത് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹുവിന്റെ സുനനുൽ കുബറ മൂന്നാം ജുസയിൽ കുനൂത്തിന്റെ ബാബിൽ വിശദമായി അതിനെ സംബന്ധിച്ച് ഇല്ല എന്ന് പറഞ്ഞവരുടെ വാദങ്ങൾ വ്യക്തമായി ഗണ്ണിച്ചുകൊണ്ടും സുന്നത്തുണ്ട് എന്നതിന് ധാരാളം. അപ്പൊ ഞാൻ പറഞ്ഞത് ആകളുടെ പത്തിലൊരു ഭാഗം ഹദീസ് വായിച്ചിട്ടില്ല, സമയം ദൈർഘ്യം ഭയന്നോട് ചുരുക്കുക. തന്നെയല്ല, ഇമാം ഹാക്കിം അബു അബ്ദുല്ലാഹി നിസാബൂരി റളിയല്ലാഹു തആല അൻഹുവിന് ഒരു കിതാബ് തന്നെ ഹദീസില് ജുസ്ഉം ഫിൽ ഖുനൂത് നിസ്കാരത്തിലെ ഖുനൂത്തിനെ പറ്റി പറയുന്ന സ്വന്തം ഒരു കിതാബ് തന്നെ ഹദീസിലുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട ഇമാം നവ്വി റളിയല്ലാഹു തആല അൻഹു തന്റെ മജ്മൂഇൽ ഈ വിഷയം സമഗ്രമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒക്കെ പുറമെ ഇന്ന് ലഭിക്കുന്ന തഫ്സീറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധമായി സഹീഹായ റിവായത്തിൽ ലഭിക്കുന്ന ഇമാം തബരി, അത് കഴിഞ്ഞാൽ ലോകത്ത് രണ്ടാം സ്ഥാനത്ത് ലഭിക്കുന്ന ഇബ്നു അബി ഹാത്തിം എന്നതിൽ ഉൾപ്പെടെ പ്രസിദ്ധമായ എല്ലാ തഫ്സീറുകളിലും ഹാഫിളു അല സ്വലവാത്തി
വസ്വലാത്തിൽ വുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ എന്ന സൂറത്തുൽ ബഖറയിലെ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു അബ്ബാസ് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഖുനൂത് ഓതിക്കൊണ്ട് സുബ്ഹ് നിസ്കരിക്കുക എന്നാണ് അതിനെ അർത്ഥം പറഞ്ഞത്. തന്നെയുമല്ല സ്വലാത്തുൽ വുസ്ത എന്ന് പറയുന്നത് സുബ്ഹിയാണ് എന്നും, കാരണം നൃത്തത്തിൽ ദുആ ചെയ്തുകൊണ്ട് കുനൂത്ത് നിർവഹിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരം സുബ്ഹിയല്ലാതെ മറ്റൊന്നില്ല എന്നും, അതുകൊണ്ട് സ്വലാത്തുൽ വുസ്ത സുബ്ഹിയാണ് എന്നും പറഞ്ഞുകൊണ്ട് സുബ്ഹിയിൽ കുനൂത്ത് ഓതാനാണ് അല്ലാഹു തആല ഖൂമൂ ലില്ലാഹി ഖാനിതീൻ എന്ന് പറഞ്ഞത് എന്ന് റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ലോകത്തുള്ള മുഴുവൻ ആള് തഫ്സീർ പറഞ്ഞാലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന തഫ്സീറിനെ റദ്ദ് ചെയ്യാൻ അധികാരമുള്ളവരില്ല. വേറെ തഫ്സീർ പറയാം, പക്ഷേ ആ തഫ്സീറിനെ റദ്ദ് ചെയ്യാൻ കഴിയില്ല. ഇത് വൈഫാ റിവായത്തല്ല, തബരി തൊട്ട് ഇബ്നു അബി ഹാത്തം തുടങ്ങി ബഹുമാനപ്പെട്ട പ്രസിദ്ധമായ എല്ലാ തഫ്സീറുകളും, ഇബ്നു കസീർ, അതുപോലെ തന്നെ റാസി, ബൈറാവി തുടങ്ങി പ്രസിദ്ധമായ എല്ലാ തഫ്സീർ കിതാബുകളിലും മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഹഫിളു അല സ്വലവാത്തി വസ്സലാത്തിൽ വുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ എന്നിടത്ത് ഖൂമൂ ലില്ലാഹി ഖാനിതീൻ എന്ന് പറഞ്ഞ ഖുനൂത് ഓതിക്കൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറയുകയും, ഈ നിസ്കാരം സുബ്ഹിയാണ് എന്നും അതുകൊണ്ട് സ്വലാത്തുൽ വുസ്ത സുബ്ഹിയാണെന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. സ്വലാത്തുൽ വുസ്ത ഏതാണ് എന്നതിൽ പല അഭിപ്രായങ്ങളുണ്ട്. അസർ ആണെന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം, അത് വേറെ വിഷയം. പക്ഷേ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഖുമൂ ലില്ലാഹി ഖാനിതീൻ എന്ന തഫ്സീറിന്റെ അടിസ്ഥാനത്തിൽ ഖുനൂത് ഓതി സുബ്ഹിസ്കരിക്കുക എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തഫ്സീർ ചെയ്ത അടിസ്ഥാനത്തിൽ ഈ സ്വലാത്തുൽ വുസ്ത സുബ്ഹിയാണ് എന്ന് അഭിപ്രായപ്പെട്ട ആളുകളിൽപ്പെട്ട ഒരാളാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ. അപ്പൊ ഖുർആൻ കൊണ്ടും സുബ്ഹിയിൽ ഖുനൂത് ഓതണം എന്ന് ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ പ്രകാരം സ്ഥിരപ്പെടും. ഇബ്നു അബ്ബാസിന്റെ തഫ്സീറിനെ കളിയാക്കുന്നവന് പിന്നെ നിവൃത്തിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലയിൽ കൈവച്ചുകൊണ്ട് ഖുർആന്റെ തഫ്സീറിനെ നീ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ദുആ ചെയ്തതിനാൽ ലോകത്തുള്ള മുഴുവൻ മുഫസ്സിരീങ്ങളുടെയും റഈസായിക്കൊണ്ട് റഈസുൽ മുഫസ്സിരീൻ എന്ന സ്ഥാനത്തറിയപ്പെടുന്ന സഹാബിയാണ് മഹാനവർകൾ ഖൂമൂലില്ലാഹി ഖാനിതീൻ എന്ന ആയത്തിന് കുനൂത്ത് ഓതി സുബ്ഹിസ്കരിക്കുക എന്നർത്ഥം വെച്ച അടിസ്ഥാനത്തിൽ ഖുർആൻ കൊണ്ടും സുബ്ഹിയിലെ കുനൂത്ത് സ്ഥിരപ്പെടുന്നുണ്ട്. സഹിഹായ ധാരാളം ഹദീസുകളെ കൊണ്ടും ഖുലഫാഉർ റാഷിദുകളുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് വരെയുമുള്ള സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ട സംഗതിയാണ്. എന്നാൽ അത് വ്യഭിചാരത്തെക്കാളും മോശമാണെന്ന് പറയുന്നവരുടെ ഇസ്ലാമിനെ പറ്റിയിട്ട് പേടിക്കേണ്ടതാണ്, അതാണ് പറയുന്നത്. അത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം, കാരണം അതാ സുന്നത്താണ്. ഒരാൾ കുനൂത്ത് ഓതിയിട്ടില്ല എന്നതുകൊണ്ട് അദ്ദേഹം വഴിവയച്ചവനാണെന്ന് പറയാൻ കഴിയില്ല. അതേസമയത്ത് ഖുർആന്റെ തഫ്സീർ കൊണ്ടും ധാരാളം സഹീഹായ ഹദീസുകളെ കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഖുലഫാഉർ റാഷിദുകളുടെയും പ്രവൃത്തി കൊണ്ടും സ്ഥിരപ്പെട്ട ഒരു സുന്നത്തിനെ നിഷേധിച്ചവനെ സംബന്ധിച്ച് വേജാറാണ്. അവന്റെ ഈമാനെ പറ്റിയിട്ട് പേടിക്കേണ്ടിയിരിക്കും. ചെയ്യണോർക്ക് ചെയ്യാം, ചെയ്യാത്തവർക്ക് ചെയ്യാതിരിക്കാം. കാരണം എന്താ, സുന്നത്താണ്. സുന്നത്ത് ചെയ്തിട്ടില്ല എന്ന് നേരിടാണ്ട് നരകത്ത് പോകുന്നില്ല. പക്ഷേ സ്ഥിരപ്പെട്ട ഒരു സുന്നത്തിനെ നിഷേധിക്കുന്നവന്റെ ഈമാൻ തന്നെ ബേജാറിലാണ്. ഓക്കെ, സമയം നീട്ടി പറയുന്നില്ല. എന്തെങ്കിലും അത്യാവശ്യമൊക്കെ സംശയം ചോദിക്കാനുള്ളവർക്ക് സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈക്ക് കൈമാറുന്നു. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും.